عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ولعالم فضل على من يعبدوا، فضل البدور على الكواكب في الجلاء. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുതഅല്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കേരളത്തിലും കർണാടകയിലും പ്രത്യേകിച്ചും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ജ്വലിച്ചു നിന്ന ഒരു വലിയ മഹാപാണ്ഡിത്യം, അതിൻ്റെ വക്താവായ ആയിരക്കണക്കിന് വലിയ വലിയ ആലിമ്യങ്ങളെ വാർത്തെടുത്ത ഷെയ്ഖുന താജുശ്ശേരി അലിക്കുഞ്ഞു ഉസ്താദ് അവരുകളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു അനുഗ്രഹീതമായ വേദിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവരുടെ ഖബറിൽ വലിയ സന്തോഷം നൽകുമാറാകട്ടെ, വലിയ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മഹാനവറുകളെയും നമ്മയും കുടുംബങ്ങളെയും സ്നേഹജനങ്ങളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹുവിൻ്റെ ആർശിൻ്റെ തണലിൽ നമ്മെ അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. എന്തിനാണ് ഇത്തരം ഉറൂസുകൾ സംഘടിപ്പിക്കുന്നത്? ഇവിടെ ധാരാളം ആളുകൾ ജനിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ട്. അവർ അവരുടെ ഓരോരുത്തരുടെയും സമ്പാദ്യങ്ങളുമായി, ഖൈറാണെങ്കിൽ ഖൈറ്, ശർറാണെങ്കിൽ ശർറ്, അങ്ങനെ എല്ലാവരും ഖബറിൽ പോയി കിടക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇങ്ങനെ ആലിമ്യങ്ങൾക്ക് ഒരു അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഒറ്റവാക്കിൽ പറയാനുള്ള മറുപടി, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവ് എന്ന് പറയുന്നത് അതിപരിശുദ്ധ ഇസ്ലാമിൻ്റെ
ജീവനാണ്. ആ ഇൽമും നേടിയെടുക്കാൻ നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകേണ്ടതുണ്ട്. അതേപോലെ എന്റെ ഒരു മകനെ എനിക്കൊരു നല്ല ആലിമാക്കി വളർത്തണം എന്ന മനോഭാവം ജനങ്ങളുടെ മനസ്സിൽ കുടികൊള്ളേണ്ടതുണ്ട്. അതിന് വളരെയേറെ സഹായകമാകുന്ന ഒരു വലിയ അമലാണ് ആലിമീങ്ങളെ അനുസ്മരിക്കുന്ന ഇത്തരം പരിപാടികൾ. എത്രയെത്ര ആളുകൾ, വലിയ വലിയ ധനികന്മാർ നമ്മുടെ നാടുകളിൽ മരണപ്പെട്ടുപോയി, എത്ര വലിയ വലിയ നേതാക്കൾ, ഭൗതികമായി നേതൃത്വം ലഭിച്ചവർ മരണപ്പെട്ടുപോയി. അവർ ആ മരിച്ച സമയത്ത് കുറച്ച് ദിവസം ചിലപ്പോൾ കുറച്ചാളുകൾ ഓർമ്മിച്ചു, പിന്നെ അത് കഴിഞ്ഞു. അതേസമയത്ത് ആലിമീങ്ങളുടെ ഇൽമ് അത് എന്നും ഉപകാരം ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണല്ലോ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മരണപ്പെട്ടു പോയാൽ അവന്റെ കർമ്മം നിലച്ചുപോയി, മൂന്ന് കർമ്മങ്ങൾ ഒഴികെ എന്ന് പറഞ്ഞു. അതിലൊന്നാണ് ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. ബഹുമാനപ്പെട്ട താജുശ്ശേരി അള്ളാഹു അടുത്തെ ഖബറിൽ ദർജ കൊടുക്കട്ടെ, ഇവിടെ അന്ത്യം ശ്രമം കൊള്ളുന്നു. പക്ഷേ അവിടുത്തെ ദർസിൽ പങ്കെടുത്ത ധാരാളം ആലിമീങ്ങൾ അവർ ഇപ്പോഴും മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തുന്നു, ക്ലാസ് എടുക്കുന്നു, അവർ മദ്രസകളിൽ പഠിപ്പിക്കുന്നു, മുസ്ലിം ഉമ്മത്തിന് സേവനം ചെയ്യുന്നു, അവർ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇനി അവരുടെ ശിഷ്യന്മാരും അതിനെ പിന്തുടർന്നുകൊണ്ട് അവരുടെ ശിഷ്യന്മാരും അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ആ മഹാനുഭാവന്റെ ഇൽമ് ഇവിടെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടുത്തെ ജീവിതകാലത്ത് പഠിപ്പിച്ച അറിവ് അതനുസരിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടായി. അവർ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മക്കളെ ഇൽമു പഠിപ്പിച്ച് ആലിമീങ്ങളാക്കി, അങ്ങനെയും കുറെ ഇൽമും തത്വയും ഈമാനും ഹിദായത്തും ഇവിടെ നിലനിൽക്കും. ഇതൊരു ചെറിയ സമ്പാദ്യമല്ല, ഇൽമിന്റെ സമ്പാദ്യം അതൊരു ചെറിയ സമ്പാദ്യമല്ല. ഉപകാരപ്രദമായ അറിവ് ഒരാൾക്ക് ലഭിച്ചാൽ അതിന്റെ നന്മ സ്ഥായിയായി തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമുൻ യുന്തഫഉ ബിഹി എന്ന് പറഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാ, എന്റെ സദസ്സിൽ ചെറിയ മുതഅല്ലിമീങ്ങൾ ദീൻ പഠിക്കുന്ന, അതോടുകൂടി തന്നെ അക്കാദമിക് വിദ്യാഭ്യാസവും നേടുന്ന ചെറിയ കുട്ടികൾ ധാരാളമുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യും. എല്ലാ കുട്ടികളും കൊണ്ടോ ഇൽമു പഠിക്കുക, അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അത് എത്രത്തോളം അധ്വാനിച്ച് പഠിക്കുന്നുണ്ടോ അത്രത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വം ഉണ്ട് എന്ന് മാത്രം അല്ല, ഒരാൾ ഇൽമു പഠിച്ച് ആലിമാകുമ്പോൾ അദ്ദേഹം നടത്തുന്ന എല്ലാ വൈജ്ഞാനിക സംരംഭങ്ങളും വൈജ്ഞാനിക പ്രചരണങ്ങളും അദ്ദേഹത്തിന്റെ ദർസും ക്ലാസും പ്രസംഗവും എല്ലാം അവരുടെ മാതാപിതാക്കൾക്ക് ഖബറിൽ ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു.
അദ്ദേഹം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതിനെല്ലാം മാതാപിതാക്കൾക്ക് ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ബാപ്പയുടെ പേരിൽ ഖുർആനോതലുണ്ട്, ഉമ്മയുടെ പേരിൽ ഭക്ഷണം കൊടുക്കലുണ്ട്, അങ്ങനെ നമ്മൾ മരണപ്പെട്ടവരുടെ പേരിൽ പല സൽക്കർമ്മങ്ങളും ചെയ്യാറുണ്ട്. അത് വേറെ, അതിനെ സംബന്ധിച്ചല്ല ഞാനിപ്പോൾ പറഞ്ഞത്. ഏത് സൽക്കർമ്മം ഒരു മകൻ ചെയ്താലും ഒരു മകൾ ചെയ്താലും ബാപ്പക്ക് ഉമ്മക്ക് അതിന്റെ ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അവരുടെ പേരിൽ ചെയ്തിട്ടില്ലെങ്കിലും കിട്ടും. ഞാൻ എന്റെ അഞ്ചു വക്ത നിസ്കാരം കൃത്യമായി നിർവഹിക്കുമ്പോ എന്റെ ബാപ്പാക്ക് ആ വകയിൽ വലിയ പ്രതിഫലം ലഭിക്കും. കാരണം ഞാനിവിടെ നിസ്കരിക്കാൻ കാരണം ഞാനിവിടെ ജനിച്ചതാണ്, ഞാനിവിടെ വളർന്നതാണ്, അതിന് എന്റെ ബാപ്പ നിമിത്തമാണ്. അതാണ് വലദുൻ സാലിഹൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സാലിഹായ കുട്ടി, അത് വലിയ നിലനിൽക്കുന്ന, ഒരിക്കലും അവസാനിക്കാതെ കബറിൽ കിടക്കുമ്പോഴും സമ്പാദ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കർമ്മമാണ് സാലിഹായ കുട്ടി. സാലിഹായ കുട്ടിയാകുമ്പോഴല്ലേ കിട്ടുള്ളൂ. ഒരു മകൻ കള്ളുപിടിച്ചതുകൊണ്ട്, മകൻ ഹറാമ് ചെയ്തതുകൊണ്ട് ബാപ്പക്ക് കബറിൽ വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടൂല. എന്ന് മാത്രമല്ല, ബാപ്പക്ക് വലിയ ദുഃഖമുണ്ടാവും. എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളെ മരണപ്പെട്ടു പോയ കുടുംബങ്ങൾ, മാതാപിതാക്കൾ അവരുടെ കബറിൽ കാണിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ പാവപ്പെട്ട എന്നെ മുതഅല്ലിമാക്കി ദർസിലേക്ക് പറഞ്ഞയച്ച എന്റെ പിതാവ്, എന്നെ പോറ്റി വളർത്തിയ എന്റെ പിതാവ്, ഏത് സമയത്തും ഏത് പിതാവിനും എന്റെ മകൻ നന്നാകണം എന്ന ആഗ്രഹമുണ്ടാകും. അങ്ങനെ നമ്മളെ പോറ്റി വളർത്തിയ ബാപ്പയുടെ കബറിൽ ഞാനൊരു തെറ്റെയ്തതാണ് റിപ്പോർട്ട് ലഭിക്കുന്നതെങ്കിൽ ബാപ്പയുടെ മനസ്സ് വല്ലാതെ വേദനിക്കൂലേ? അള്ളാഹുവേ, തങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് നീ കബറിൽ സന്തോഷം നൽകണേ. അള്ളാ, അവർക്ക് സന്തോഷമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്കും തൗഫീഖ് തരണേ. അള്ളാ, ഞങ്ങളുടെയോ അവരുടെയോ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റുകൾ വന്നുപോയിട്ടുണ്ടോ? ഞങ്ങളാരും മസൂമീങ്ങളല്ലോ, ആഖിർ സമാനിലുള്ള ദുർബലന്മാരാണല്ലോ. ഏത് തെറ്റുകൾ രഹസ്യമായോ പരസ്യമായോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി രക്ഷപ്പെടുത്തനേ അല്ലാ. സുഹൃത്തുക്കളെ, രണ്ടു കാര്യം പിന്നെ നമ്മൾ എപ്പോഴും എല്ലാ വാതിലും കേൾക്കുന്നതാണ് സദഖത്തു ജാരിയ. കാരണം ധർമ്മം ഈ മദ്രസക്കും പള്ളിക്കൊക്കെ പിരിവെടുക്കുമ്പോ എല്ലാവരും പറയുന്നതാണ് സദഖത്തു ജാരിയ, നിലനിന്നുകൊണ്ടിരിക്കുന്ന ധർമ്മം. മദ്രസ, പള്ളി, അതുപോലെ നമ്മുടെ ലത്തീഫിയ ഇസ്ലാമിക് കോംപ്ലക്സ്, അതുപോലെ ജാമിയ സഅദിയ, മുഹമ്മദ് ജാമിയ മർക്കസ്, സിറാജുൽ ഹുദ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദീനീ സ്ഥാപനങ്ങൾക്ക്, അതുപോലെ പള്ളികൾ മദ്രസകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് അതെന്നും അവിടെ നിലനിൽക്കും. സ്ഥാപിച്ചവർ ലോകത്തോട് ഇവിടെ പറഞ്ഞാലും കൊടുത്തവരിവിടെ പറഞ്ഞാലും അതിന്റെ ഫലം നിലനിന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് സദഖത്തുൻ ജാരിയയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലദുൻ സാലിഹൻ എന്ന സ്ഥലത്ത് നല്ല കുട്ടി, സൽക്കർമ്മം ചെയ്യുന്ന കുട്ടി, ആ സൽക്കർമ്മം ചെയ്യുന്ന കുട്ടി ബാപ്പയുടെ അമലായി നിലച്ചു പോകാതെ നിൽക്കുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ കുട്ടി, അത്തരം കുട്ടികൾക്ക്, സാലിഹായ കുട്ടിക്ക് ഒരടയാളം ഉണ്ട്. അതിന് വിധങ്ങളിൽ ശേഷം പറഞ്ഞു, യദുഉ ലഹു, സാലിഹായ കുട്ടി ബാപ്പനെയും ഉമ്മനെയും മറക്കൂല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മരിച്ചവർക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും മരിച്ചവർക്ക് ഗുണം കിട്ടും, അതിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ ഇവിടെ എന്താണ് ഈ പറഞ്ഞത്? യദുഉ ലഹു, സാലിഹായ കുട്ടി ആണോ, അവൻ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവനായിരിക്കും. സുന്നത്ത് ജമാഅത്തിലുള്ള ആളുകളാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ കേട്ടോ, ഏതെങ്കിലും മുജാഹിദ് ഉറൂസ് നടത്തിയത്, ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കാരൻ
അതേ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇത്തരം സദസ്സുകൾ സംഘടിപ്പിച്ചത്? ഇല്ല. കാരണം അവർക്ക് ഹബ്ബില്ല, ഹബ്ബ് ഇല്ല, ലുബും ഇല്ല. ലുബ് എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഹബ്ബ് എന്ന് പറഞ്ഞാൽ സ്നേഹം. ഈ രണ്ടും ഇല്ലാത്തവരെ സംബന്ധിച്ച് എന്ത് പറയാനാണ്? ലുബ് ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാതിരിക്കൂല. അൽ മർഉ മഅ മൻ അഹബ്ബ, മനുഷ്യൻ ആരെ സ്നേഹിച്ചോ സ്നേഹിച്ചവന്റെ കൂടെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അനസ് റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബികൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. ഏത് ദിവസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻത മഅ മൻ അഹബബ്ത അൽ മർഉ മഅ മൻ അഹബ്ബ, മനുഷ്യൻ സ്നേഹിച്ചവന്റെ കൂടെയാണ് എന്ന് പറഞ്ഞ ദിനം. കാരണം ഞങ്ങൾക്ക് ധാരാളം സൽക്കർമ്മങ്ങളൊന്നും കയ്യിലില്ലെങ്കിലും ഞങ്ങളെല്ലാവരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബ് വെക്കുന്നുണ്ട്, നബി തങ്ങളോട് അങ്ങേയറ്റ സ്നേഹം ഉണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെ സ്നേഹിക്കപ്പെടേണ്ടവരെ സ്നേഹിക്കുന്നുണ്ട്, അതിനാൽ ഞങ്ങളും അവരുടെ കൂടെയാകുമെന്നാണല്ലോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി പോയി. നമ്മുടെ മുട്ടം തങ്ങളവർക്ക് അല്ലാഹു തആല അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തങ്ങളവർക്കും എല്ലാ സാദാത്തുക്കൾക്കും എല്ലാ അലിമീങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും നൽകുമാറാകട്ടെ. കയ്യിൽ പിടിച്ചില്ല, അവിടെ പേരാ സ്നേഹം. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹ്, സ്നേഹമില്ലാത്തവന് ഈമാനില്ല. ഏറ്റവും വലിയ സ്നേഹം അല്ലദീന ആമനു അശദ് ഹുബ്ബൻ ലില്ലാഹ്, ലോകസത്താവായ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം വേണം. അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ പിന്നെ ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. أشرف الخلق صلى الله عليه وسلم തങ്ങൾ പഠിപ്പിച്ച, കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിക മില്ലത്ത്, ഇസ്ലാം ദീന്, അത് മൂന്നും ഒരേ സംഗതിക്ക് വ്യത്യസ്തമായ അർത്ഥത്തിൽ പറയുന്ന വാചകങ്ങളാണല്ലോ. സുഹൃത്തുക്കളെ, ആ ഒരു മൂന്ന് കാര്യവും സംഗതി ഒന്ന് തന്നെയാണ്. മൂന്നും മൂന്നർത്ഥത്തിൽ പറയുകയാണ് ഇബ്നു ഹജർ തങ്ങൾ തുഹഫയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്ലാം ദീനിനോട് സ്നേഹമുണ്ടാകണം, ഇസ്ലാമിക ശരീഅത്തിനോട് സ്നേഹമുണ്ടാകണം, ഇസ്ലാമിക മില്ലത്തിനോട് സ്നേഹമുണ്ടാകണം. ആ സ്നേഹമില്ലെങ്കിൽ പിന്നെ അവന് ഈമാനില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ അവന്റെ ദീനിനെ സ്നേഹിക്കണം. എന്നാൽ അവന്റെ ദീന് ഈ ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനോട് അതിരറ്റ സ്നേഹ ബഹുമാനം വേണം. ഞാൻ പറയട്ടെ, ശഅബാൻ മാസം ലാസ്റ്റാണ്, റമദാൻ വരികയാണ്. ഖുർആനിനെ സ്നേഹിക്കുന്ന മുതഅല്ലിമീങ്ങളാകണം, ഖുർആനിനെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളാകണം. അങ്ങനെ വരുമ്പോൾ എത്രത്തോളം ഖുർആൻ എടുത്ത് കയ്യിൽ പിടിക്കാൻ കഴിയുമോ, എത്രത്തോളം അത് നോക്കാൻ കഴിയുമോ,
എത്രത്തോളം അത് ഓതാൻ കഴിയുമോ, ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ എത്രത്തോളം ഖുർആൻ കേൾക്കാൻ കഴിയുമോ. അതിന് നമ്മൾ സമയം കാണണം. അത് ഖുർആനിനോടുള്ള സ്നേഹമാണ്, ഖുർആനിനോടുള്ള ബഹുമാനമാണ്. ഖുർആനിനെ അങ്ങേയറ്റം സ്നേഹിക്കണം. എന്നാൽ ആ പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തന്നത് ആരാണ്? അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആരാണ്? അവിടെ എല്ലാം പറയാനുള്ള മറുപടി എല്ലാ നന്മയുടെയും നിമിത്തമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഓ നബി, എല്ലാവരെക്കാളും സ്നേഹം എനിക്ക് അങ്ങയോടാണ്. എന്റെ സ്വന്തം ശരീരത്തെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാവരെക്കാളും സ്നേഹം അങ്ങയോടാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ ഈമാൻ പൂർത്തിയായിട്ടില്ല ഉമറേ. സുബ്ഹാനല്ലാഹ്, ഹബീബ് നബി നിങ്ങളുടെ സദസ്സിന് വലിയ ബറക്കത്താണ്. ചെറിയ ബറക്കത്തല്ല, നിങ്ങൾക്കറിയാമല്ലോ ലോകത്തുള്ള ഏത് ഖുതുബുകളാണെങ്കിലും ശരി, അത് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു ആകട്ടെ, ദിഫായി ശൈഖ് തങ്ങളാകട്ടെ, ഇനി അതിന്റെ മേലോട്ട് പറഞ്ഞാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു ആകട്ടെ, അല്ലെങ്കിൽ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു ആകട്ടെ, ഇതേ ഇമാം ബുഖാരി ആകട്ടെ, ഇമാം മുസ്ലിം ആകട്ടെ, ഏത് മഹാന്മാരെ നമ്മൾ പറഞ്ഞാലും അള്ളാഹു അവരുടെ ഒക്കെ ബറക്കത്തുകൊണ്ട് നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരട്ടെ. അവരാരും ഒരു സഹാബിയുടെ സ്ഥാനത്തെത്തുന്നില്ല. എന്താണ് സഹാബിയുടെ പവർ? ഈമാനോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഒരു ചെറിയ സമയമെങ്കിലും പങ്കെടുത്തു എന്നതാണ്. നബി തങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കുന്നതോടുകൂടി വലിയ പവർ ലഭിച്ചുപോയി. അതാണല്ലോ സഹാബത്തിന്റെ പവർ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ കുറെ മസ്അലകൾ ഇസ്തിൻബാത്ത് ചെയ്ത് പറയുകയോ, അല്ലെങ്കിൽ കിതാബുർ റിസാല പോലെയുള്ള അടിസ്ഥാന തത്വങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ രചിക്കുകയോ ഒന്നും ചെയ്യണമെന്നില്ല. നബി തങ്ങളുടെ സദസ്സിൽ ഈമാനോടെ ഒരുമിച്ചുകൂടിയാൽ ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ബിനു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അബ്ദുല്ലാഹി ബിനു മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ ആലിമാണ്, വലിയ അതേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി വലിയ കഠിനാധ്വാനം ചെയ്ത ആളാണ്, ധാരാളം കറാമത്തുകൾ കണ്ട മഹാനാണ്. ആ അബ്ദുല്ലാഹി ബിനു മുബാറക് തങ്ങൾ നടന്നിങ്ങനെ പോകുമ്പോ വഴിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. ആരോ പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. മഹാനവരുടെ സമീപത്തെത്തിയപ്പോ അബ്ദുല്ലാഹി ബിനു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് കാഴ്ചയില്ലാത്ത മനുഷ്യനോ, അബ്ദുല്ലാഹി ബിനു മുബാറക് തങ്ങളെ, ഈ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, ആ കാഴ്ച നിങ്ങൾ വാങ്ങിത്തരണം എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ബിനു മുബാറക് റളിയല്ലാഹു മേൽപോട്ടൊന്ന് അതാ തല ഉയർത്തി താഴേക്ക് നോക്കുമ്പോഴേ അദ്ദേഹത്തിന് കാഴ്ച കിട്ടിയിട്ടുണ്ട്. അതുപോലുള്ള എത്രയോ വലിയ വലിയ കറാമത്തുകൾ കണ്ട അബ്ദുല്ലാഹി ബിനു മുബാറക് റളിയല്ലാഹുവിനോട് ചോദിച്ചതാണ്, ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനാണോ ബഹുമാനം? അതേ, ഉമർ ബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനാണോ ബഹുമാനം, അല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനാണോ? മുആവിയ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സദസ്സിൽ പങ്കെടുത്ത സഹാബിയാണ്. അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന സന്മാർഗം ലഭിച്ച ആളാക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തു കൊടുത്ത മഹാനാണ്. നബി തങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടുമെന്നതിൽ സംശയമില്ലല്ലോ. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവർക്കാണോ ബഹുമാനം?
അല്ലെങ്കിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനാണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതേ ഖദ്ർ അലൈഹിസ്സലാമിന്റെ കയ്യും പിടിച്ച് പോയ ആളാണ്, ഒരുപാട് ബഹുമാനമുള്ള ആളാണ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനാണോ എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞില്ലേ, മുആവിയ റളിയല്ലാഹു അൻഹു സഹീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ്, നബിതങ്ങളുടെ കൂടെ ജീവിച്ച ആളാണ്, ഒരു മിനിറ്റെങ്കിലും ജീവിച്ച ആളാകുന്ന സഹാബിയായല്ലോ. അതേ ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വലിയ മഹാനാണെങ്കിലും മുആവിയ റളിയല്ലാഹു നബിതങ്ങളുടെ കൂടെ യാത്ര ചെയ്ത കുതിരയുടെ മൂക്കിന്റെ ഉള്ളിലുള്ള പൊടിക്ക് തികയൂല ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അതായത് സഹാബിയുടെ പവറാണ് ആ ചൂണ്ടിക്കാണിച്ചത്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് കിട്ടുന്ന പവറാണ്. അതാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വന്നിട്ട് ഓ നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളോടാണ്, അതെന്റെ ശരീരം മാറ്റി വെച്ചുകൊണ്ടാണ്, എന്റെ ശരീരം കഴിച്ചാൽ തങ്ങളോടാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളെ ഈമാൻ പൂർത്തിയായിട്ടില്ല എന്നാണ് അവിടുന്ന് പ്രതികരിച്ചത്. ഉടനെ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ മനസ്സിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം നേരത്തെ ഉള്ളതിനേക്കാൾ എത്രയോ വോൾട്ടേജ് കൂടിപ്പോയി, ശക്തി കൂടിപ്പോയി, പവർ കൂടിപ്പോയി. അവിടുന്ന് ഉള്ളതുള്ളതുപോലെ മാത്രമേ ഉമർ ഇബ്നു ഖത്താബ് പറയൂ. അത് ഹബീബ് നബി തങ്ങൾ തന്നെ പറഞ്ഞതാണ്, അൽ ഹഖ് യുന്തഖു അലാ ലിസാനി ഉമർ, ഉമർ ഇബ്നു ഖത്താബിന്റെ നാവിൽ ഹഖേ വരികയുള്ളൂ. ആ ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ പറയുന്നു, ഓ നബിയേ, ഇപ്പോൾ എന്റെ അവസ്ഥ മാറിപ്പോയി, നേരത്തെ എന്റെ ശരീരം കഴിച്ചിട്ടായിരുന്നു തങ്ങളോട് സ്നേഹം, ഇപ്പോൾ എന്റെ ശരീരത്തെക്കാളും അങ്ങയോട് സ്നേഹം വന്നിട്ടുണ്ട് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, അൽ ആനയാ ഉമർ, അൽ ആനയാ ഉമർ, ഇപ്പ റെഡിയായി, ഈമാൻ റെഡിയായി ഉമറേ. സ്നേഹമില്ലാത്തവന് ഈമാനില്ല. ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിനോടാകണം. അതേ അതോടുകൂടെ തന്നെ അവന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാകണം. അതോടുകൂടെ തന്നെ ആ റബ്ബിന്റെ കലാമായ ഖുർആനിനോട് അങ്ങേയറ്റത്തെ സ്നേഹം വേണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങളായ അഖിൽ ബൈത്തിനോട് വലിയ സ്നേഹം വേണം. ഖുർആൻ തന്നെ കൽപ്പിച്ചതാണല്ലോ, യാ അഖിൽ ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും فرض من الله في القرآن أنزله كفاكم من عظيم القدر أنكم من لم يصل عليكم لا صلاة له نسكرك النمن نسكارا پريبورنا ما غن منجل حبيب نبي صلى الله عليه وسلم دنگل پير صلاة جلن ذل پرمه അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും സലാത്ത് വേണമല്ലോ, അവനെ സ്നേഹിക്കൽ നിർബന്ധമാണല്ലോ. അവന്റെ പിതങ്ങളെ കുടുംബത്തോട് സ്നേഹം വേണം. ഇനി ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഹബീബ് നബിതങ്ങളുടെ സ്വത്തിനോട് സ്നേഹം വേണം. നബിതങ്ങളുടെ സ്വത്ത് ഏതാണ്? നബിതങ്ങളുടെ സ്വത്ത് എന്ന് പറയുന്നത് ദീനിന്റെ ഇൽമാണ്, അറിവാണ്. ആ അറിവിനോട് സ്നേഹം വേണം. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നു, കുഴപ്പമില്ല, സമുദായത്തിൽ നല്ല ഡോക്ടർമാര് വേണം. നിങ്ങളുടെ മക്കൾ എഞ്ചിനീയർ ആകാൻ ഉദ്ദേശിക്കുന്നു, നല്ലത് തന്നെ, കുഴപ്പമില്ല, എഞ്ചിനീയർ വേണം. IAS IPS ആകാൻ ആഗ്രഹിക്കുന്നു, കുഴപ്പമില്ല, അത്തരക്കാരൊക്കെ നമ്മുടെ ഉമ്മത്തിൽ വേണം. നല്ല ബിസിനസ്സുകാരനാകാൻ ഉദ്ദേശിക്കുന്നു, കുഴപ്പമില്ല, പക്ഷേ പടച്ച റബ്ബ് പണം തരുമ്പോൾ ആ പണം കൊണ്ട് ബാംഗ്ലൂരിൽ ഒരു നല്ല ഹോട്ടൽ നിർമ്മിച്ചു,
അതേ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഒരു വലിയ ഹോട്ടൽ നിർമ്മിച്ചു, അതേ മുംബൈയിൽ വലിയ ഹോട്ടൽ നിർമ്മിച്ചു. ആ ഹോട്ടലിൽ കള്ള് വിതരണമാണ്. അങ്ങനെയുള്ള മുതലാളിയും മുതലും വേണ്ട, അതിനുവേണ്ടി ധനികനാവുകയും വേണ്ട. എത്ര കിട്ടിയാലും മതിയാകുന്നില്ല, അതുകൊണ്ട് തന്നെ പലിശക്കെടുത്ത് ബിസിനസ് നടത്തുകയാണ്. ഞെരിക്കം പിടിച്ചിട്ടല്ല, വിഷമിച്ചിട്ടല്ല. അതേ ഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമാ. ഈമാനില്ലാത്തവരുടെ സ്വഭാവമാണല്ലോ ഖല്ലാ. ബല്ലാത്തുക്കുരിമൂനൽ യതീമ വലാ തഹാദൂന അലാ ത്വആമിൽ മിസ്കീൻ വതറിക്കുലൂന തുറാസ അഖിലൽ ലമ്മാ വതുഹിബ്ബൂന മാല ഹുബ്ബൻ ജമ്മാ. എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്ന ചിന്ത, അത് ഈമാനില്ലാത്തവരുടെ സ്വഭാവമാണല്ലോ. ആ സ്വഭാവമുള്ള ധനികനാകണം എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. അതേ സമയത്ത് ഈമാനും തഖ്വയുമുള്ള ധനികനായിക്കോട്ടെ, കുഴപ്പമില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ പണക്കാരനല്ലേ? സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ അധികാരമുള്ള ആളല്ലേ? പക്ഷേ മനസ്സിൽ ഒരൽപ്പവും അഹങ്കാരമില്ല. ഇതെന്റെ റബ്ബെനിക്ക് തന്ന ഔദാര്യമാണ്, എന്നെ പരീക്ഷിക്കാനാണ്. എനിക്ക് ഈ കിട്ടിയ പണം കൊണ്ട്, എനിക്ക് ഈ കിട്ടിയ അധികാരം കൊണ്ട്, എനിക്ക് ഈ കിട്ടിയ അറിവ് കൊണ്ട്, എനിക്ക് കിട്ടിയ സ്ഥാനം കൊണ്ട് ഞാൻ റബ്ബിന് നന്ദി ചെയ്യുന്നുണ്ടോ? ഇല്ലേ, എന്നെ പരീക്ഷിക്കുകയാണ്. അങ്ങനെയുള്ള ചിന്തയുള്ള മുതലാളിയായാൽ കുഴപ്പമില്ല, അങ്ങനെ ചിന്തയുള്ള ഭരണാധികാരിയായാൽ കുഴപ്പമില്ല. അതേ സമയത്ത് ദുന്യാവ് കിട്ടുമ്പോ ഇതൊക്കെ എന്നെ അള്ള ബഹുമാനിച്ച് തന്നതാണെന്ന് തോന്നിപ്പോയി കൂടാ. എന്നെ ബഹുമാനിച്ച് തന്നതാണ് ഇതൊക്കെ എന്ന് ഒരു ബിൽഡിങ്ങിന്റെ മുതലാളിക്കും തോന്നിക്കൂടാ, ഒരു വാഹനത്തിന്റെ ഉടമസ്ഥനും തോന്നിക്കൂടാ, ഒരു എസ്റ്റേറ്റിന്റെ മുതലാളിക്കും തോന്നിക്കൂടാ. അതുപോലെ നാലാള് സദസ്സിലിരുന്ന് പ്രസംഗം കേൾക്കുമ്പോ ഇതെന്നെ ബഹുമാനിച്ചതാണെന്ന് പ്രസംഗിക്കുന്ന എനിക്ക് തോന്നിക്കൂടാ. അതേ മുതഅല്ലിമീങ്ങൾ കുറെ മുന്നിലിരുന്ന് കിതാബ് ഓതുമ്പോ ഇതെന്നെ ബഹുമാനിച്ചതാണെന്നൊരു മുദരിസിന് തോന്നിക്കൂടാ. എത്രത്തോളം ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു ഇയാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയില്ലേ ബഹുമാനപ്പെട്ട സരിയു സഫദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, നീ ഒരു തോട്ടത്തിലേക്ക് കയറിയാൽ ആ തോട്ടത്തിൽ ആയിരക്കണക്കിന് മരങ്ങളുണ്ട്, ഓരോ മരത്തിന്റെയും മേലെ എത്രയോ ഇലകളുണ്ട്, ഓരോ ഇലകളും നീ അങ്ങ് കയറിയപ്പോ അസ്സലാമു അലൈക യാ വലിയല്ലാ, അസ്സലാമു അലൈക യാ വലിയല്ലാ എന്ന് നിന്നെ വിളിച്ച് സലാം പറയുന്നത് നീ കേട്ടാൽ പെട്ടുപോകണ്ട, പെട്ടുപോകണ്ട, അതെന്നെ ബഹുമാനിച്ചതാണെന്ന് വിചാരിക്കണ്ട. ചിലപ്പോൾ അതിസ്ഥിതിറാജാകാം, പടച്ചവന്റെ പരീക്ഷയാകാം, ഞാനൊരു വലിയായി പോയി എന്ന തോന്നൽ നിനക്കുണ്ടോ എന്ന പരീക്ഷയാകാം. ചിലപ്പോ നമ്മൾ ദുആ ചെയ്തപ്പോ അപ്പ തന്നെ മഴ ഇങ്ങ് പെയ്തു, അല്ലെങ്കിലോ സുബ്ഹാനല്ലാഹ് ദുആ ചെയ്തപ്പോ മഴ അങ്ങ് നിന്നു, അല്ലെങ്കിലോ നമ്മളെ കൊണ്ട് ദുആ ചെയ്തപ്പോൾ അപ്പൊ തന്നെ അതിന് ഉത്തരം കിട്ടി രോഗമങ്ങ് മാറിപ്പോയി. അതിന്റെ പേരിൽ ഒന്നും തന്നെ ഖൽബിൽ ഞാനൊരു അംഗീകാരമുള്ളവനാണെന്ന് തോന്നിക്കൂടാ. അത്തരത്തിൽ ചില ആദരവുകൾ കൊടുക്കുമ്പോ നിഅമത്ത് കൊടുക്കുമ്പോ റബ്ബീ ഫയഖൂലു റബ്ബീ അക്റമൻ, എന്നെ അല്ലാ ബഹുമാനിച്ചു, എന്റെ റബ്ബ് ബഹുമാനിച്ചു എന്ന് പറയുന്ന വിവരമില്ലാത്തവരുണ്ട്. വഅമ്മാ
إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانا ഉപജീവനം വളരെ കൊടുസാക്കി അല്ലെങ്കിൽ രോഗത്തിൽ ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ സാമ്പത്തികമായി പൊളിഞ്ഞുപോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി അപ്പൊ എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചു നിസ്സാരപ്പെടുത്തി എന്ന് പറയുന്നവരും ഉണ്ട്. ഈ രണ്ടും ശരിയല്ല കല്ല, ഇത് രണ്ടും ശരിയല്ല. പടച്ചവൻ ഒരാൾക്ക് വിഷമം കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാനമില്ലെന്ന് ധരിക്കരുത്. അള്ളാഹു ഭൂമിയിൽ കുറെ സ്ഥാനം കൊടുത്തത് കൊണ്ട് അള്ളാഹു ബഹുമാനിച്ചു എന്നും ധരിക്കരുത്. കല്ല, ഇത് പറഞ്ഞുകൊണ്ട് റബ്ബ് പറഞ്ഞില്ല അതിനേക്കാൾ അപ്പുറം പോയി ചിലർ വല്ലാത്തുക്രിമൂനൽ യതീം, യതീമിനെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല. യതീം ആദരിക്കപ്പെടേണ്ടവരാണ്, അതേ യതീമിനെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല. ولا تحاضون على طعام المسكين, مسكين مارك ഭക്ഷണം കൊടുത്താൽ പോരാ, മിസ്കീൻ മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പ്രചോദനങ്ങൾ വേണം, പ്രേരണകൾ വേണം. നമ്മൾ റമദാൻ വരുന്നുണ്ട്, നല്ല ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കാനും അത്താഴം കഴിക്കാനും ഒക്കെ നമ്മളിങ്ങനെ ഒരുങ്ങുകയാണ്. എന്നാൽ നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ തീരെ പാവപ്പെട്ടവൻ, അവനാരോട് ചോദിച്ചുകൂടാ, വലിയ തറവാട്ടുകാരനാണ്, നേരത്തെ വലിയ ബിസിനസ് ഉള്ളവനാണ്, സുബ്ഹാനല്ലാഹ്, ആരോടും യാചിച്ചുകൂടാ. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരുപാട് ആളുകളുണ്ടല്ലോ, അയൽവാസികളുണ്ടല്ലോ, അത്തരം ആളുകൾ അവരുടെ വീട്ടിൽ അവർക്കിന്ന് നോമ്പ് തുറക്കാൻ സദ്യ ഒരുക്കാനുണ്ടോ, അത്താഴം കഴിക്കാൻ വകുപ്പുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നീ സ്വന്തത്തിൽ കഴിവില്ലാത്തവനാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പബ്ലിക്കാക്കി അവനെ കുറവാക്കാതെ അയിബാക്കാതെ സ്വകാര്യത്തിൽ പറഞ്ഞ് നീ സഹായം സംഘടിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രേരണ നൽകിയാത്തവർ എന്ന് അവിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. അതിന്റെയും അപ്പുറം റബ്ബ് പറഞ്ഞു, തൽക്കുലൂന തുറാസ അഖിലല്ലമ്മാ വതുഹിബ്ബൂന അൽമാല ഹുബ്ബൻ ജമ്മാ. സ്വന്തം ജേട്ടാനുജന്മാര്, സ്വന്തം പെങ്ങന്മാര്, അങ്ങനെ തുടങ്ങി പലർക്കും അവകാശമുള്ള സ്വത്ത്, അതേ യതീമിനടക്കം അവകാശമുള്ള സ്വത്ത്, അത് നീ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, കൈവശം കൊടുക്കുന്നില്ല, സ്വത്ത് ഭാഗിച്ചു കൊടുക്കുന്നില്ല. നിന്റെ അധികാരം ഉപയോഗിച്ച് നീ ഇങ്ങനെ അതാ അവകാശങ്ങൾ തിന്നുകയാണ്. എങ്ങനെയെല്ലാമോ സമ്പാദിക്കണം എന്ന ചിന്തയാണ്, ഹറാമില്ല ഹലാലില്ല. ഈ ഒരു സ്വഭാവം അത് പാടുള്ള കാര്യമല്ലെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. സുഹൃത്തുക്കളെ, അവരാണല്ലോ ആഖിറത്തിൽ കൈകടിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമുക്ക് എല്ലാ രംഗത്തും സംശുദ്ധമായ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകട്ടെ. താജുശരീഅയെ സംബന്ധിച്ച് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അതേ ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസ് സംസാരിക്കുമ്പോ താജുശരീഅയുടെ ബഹുമാനം പറയുമ്പോ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഒരു നയാക്കാശിന്റെ കാര്യത്തിൽ ആർക്കും ഒരു അഭിപ്രായം പറയാനുണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ നന്നായി ശ്രദ്ധിക്കണം, സർവ മോമിനികളും ശ്രദ്ധിക്കണം. സാമ്പത്തിക രംഗം വളരെ സംശുദ്ധമായിരിക്കണം, വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അപ്പോഴേ യഥാർത്ഥത്തിൽ നമുക്ക് ശരിയായ തഖ്‌വ ഉണ്ടാവുകയുള്ളൂ, അപ്പോഴേ ഇൽമ് ഉപകരിക്കുകയുള്ളൂ. അതില്ലെങ്കിൽ വളരെ അപകടമാണ്. لا يكون المرء عالما حتى يكون بعلمه عاملا. പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥത്തിൽ ഒരാൾ ആലിമാകുന്നത്. കുൻ ആലിമൻ ഉണ്ടല്ലോ ഒരു ഹദീസിൽ,
മഹാനായ വടകര മുഹമ്മദ് ആജി തങ്ങൾ അള്ളാഹോടുത്ത ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഒരു ചെറിയ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്, കുൻ ആലിമൻ, നീ ആലിമായി നടക്കണം, നീ ആലിമായി നടക്കണം. അപ്പൊ പണ്ഡിതനായാൽ പണ്ഡിതനായി ജീവിക്കണം. അവിടെ പിന്നെ അറിവില്ലാത്തവർക്കുള്ള എല്ലാ ദൗർബല്യങ്ങളും ഉള്ളവനാകരുത്, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാകണം. അതാണ് ആലിമായി നടക്കണം. അതേ ഉൻ ആലിമൻ നൗ മുതഅല്ലിമാം, അല്ലെങ്കിൽ നീ ഇൽമ് അദ്വാനിച്ച് പഠിക്കുന്ന മുതഅല്ലിമാകണം, ആലിമായി നടക്കണം. അല്ലെങ്കിലോ, അത് നീ ആലിമായിട്ടില്ലെങ്കിലോ നീ പഠിക്കുന്നവനാകണം. ഇനിയോ അതിനൊന്നും നിനക്ക് കഴിയില്ലെങ്കിലോ മുസ്തമയൻ ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്നവനാകണം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പല പരിപാടിയുടെ സംഘാടകരും വളണ്ടിയർമാരും ഉണ്ടല്ലോ, അവര് അത്യാവശ്യത്തിന് അവർക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. എന്നാൽ ഒരു പണിയും ഇല്ലാതിരിക്കുമ്പോ നല്ല പ്രസംഗം കേൾക്കുന്ന സമയമാണെങ്കിൽ പോലും ആ പ്രസംഗം ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സൊറ പറയും. അത് നമുക്കുണ്ടാകാൻ പാടില്ല. നമുക്കുണ്ടാകേണ്ടത് അങ്ങനെയല്ല. മിൻ ഫിത്നത്തിൽ ആലിമി അയ്യ കൂനൽ കലാമു അഹബ്ബ ഇലൈഹി മിനൽ ഇസ്തിമാഅ്. ഇമാം ഖസ്സാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചില്ലേ, ആലിമിന്റെ ഫിത്നയിൽ പെട്ടതാണ്, വിവരമുള്ളവന് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണമാണ്, അയ്യകൂനൽ കലാമു അഹബ്ബ ഇലൈഹി, അവനെപ്പോഴും പ്രസംഗിക്കലാണ് താല്പര്യം, ക്ലാസ് എടുക്കലാണ് താല്പര്യം, മിനൽ ഇസ്തിമാഇ, വേറെ ഒരാളുടെ ക്ലാസ് കേൾക്കുന്നതിനേക്കാൾ, വേറെ ഒരാളെ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ, ദർസ് കേൾക്കുന്നതിനേക്കാൾ അവനെപ്പോഴും ക്ലാസ് എടുക്കലാണ് താല്പര്യം, പ്രസംഗിക്കലാണ് താല്പര്യം. അതൊരു ഫിത്നയാണ്. ഇൽമ് ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് വലിയ ഇബാദത്താണ്, പറയലും ഇബാദത്താണ്, പക്ഷേ പറയുന്ന കാര്യം വലിയ ബേജാറാണ്. കാരണം പറയുമ്പോൾ ശൈത്താൻ എന്തെങ്കിലും വേണ്ടാത്ത ചിന്തകൾ ഖൽബിൽ കൊണ്ടുവന്ന് പറയുന്നവനെ നശിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ അങ്ങനെ ഒരു ശൈത്താന്റെ സെർവ് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് കേൾക്കുന്നവനാണ് പറയുന്നവനേക്കാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ളവൻ. ഓ സുഹൃത്തുക്കളെ, എവിടെ വെച്ചാണെങ്കിലും ഇൽമ് പറയുമ്പോൾ പരമാവധി ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കണം, അതിന് കൃത്യമായി തന്നെ എത്താൻ നോക്കണം. ഇപ്പൊ ദർസുകളും കോളേജുകളൊക്കെ നിർത്തും, മുതഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാര് തുറക്കുന്ന ദിവസം പറഞ്ഞു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ചില മുതഅല്ലിമീങ്ങൾ എത്ര പറഞ്ഞാലും തുറക്കുന്ന അന്ന് വരൂല. അഥവാ ഉച്ചക്ക് തുറക്കൂന്ന് പറഞ്ഞാൽ രാത്രിയെ വരൂ, അതേ രാത്രി തുറക്കൂന്ന് ഞാൻ പിറ്റേന്ന് രാത്രിയെ വരൂ. അങ്ങനെയാണ് പല മുതഅല്ലിമീങ്ങളെയും പതിവ്. എത്ര വലിയ അദബ് കേടാണത്. ഒരു ഉസ്താദ് ഒരു സമയം നിശ്ചയിച്ചു കൊടുത്തിട്ട് ആ സമയത്ത് എത്തണം എന്ന് പറയുമ്പോ അതിന് സന്നദ്ധനായി കൃത്യമായി വരേണ്ട ഒരു തന്റെ ഇടം, അതിനുള്ള ഒരു ബുദ്ധി, അതിനുള്ള ഒരു അദബ് നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കുണ്ടാകണ്ടേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പറയുകയാണ്, രക്ഷിതാക്കൾ ശരിക്കും ഓർമ്മിക്കണം, ഉസ്താദുമാർ ഒരു ക്ലാസ് തുടങ്ങുന്ന ദിവസം പറഞ്ഞാൽ സമയം തെറ്റാതെ അതബോടെ ഉസ്താദുമാരെ മുമ്പിൽ നമ്മുടെ മക്കളെ എത്തിക്കണം. ഇൽമു എന്നത് ചെറിയ കളിക്കാനുള്ള സാധനമല്ല, അത് വളരെ ബഹുമാനമുള്ളതാണ്. ഇൽമിന്റെ ബഹുമാനം ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. താജുലമാ ഉറൂസിന്റെ അതുപോലെ തന്നെ താജു ശരിയയുടെ ഉറൂസിന്റെ അതേ നൂറുല്ലുലമയുടെ ഉറൂസിന്റെ എല്ലാം ഉദ്ദേശലക്ഷ്യം ഇൽമിന്റെ ബഹുമാനം ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. ഇൽമ് എന്നതൊരു ചെറിയ സംഗതിയല്ല. ഹാറൂൻ മുതലാളിയുടെ ചരിത്രമുണ്ട് ഖുർആനിൽ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു തലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. സുബ്ഹാനല്ലാഹ്, ഖാറൂൻ മുതലാളിക്ക് എത്രയാണ് റബ്ബ് കൊടുത്തത്! പക്ഷേ കൊടുത്തത് ധനമാണ്, വലിയ പണമാണ്. അവന്റെ സ്റ്റോറുകളെ താക്കോലുകൾ എടുക്കാൻ കുറെ ഒട്ടകങ്ങൾ വേണം. അല്ലാഹ് പറയാണ്, അങ്ങനെ കൊടുത്തു ഖാറൂനിന്,
അവന്റെ ആൾക്കാര് പറഞ്ഞു, നീ അഹങ്കരിക്കല്ലേ കരുണേ, അള്ളാഹു അഹങ്കാരികളെ ഇഷ്ടപ്പെടൂല, അള്ളാഹുവിനെ ഹുബ്ബ് വെക്കണം, എന്നിട്ട് അള്ളാഹുവിനെ അനുസരിക്കണം, അപ്പോൾ അള്ളാഹു തആല ഇങ്ങോട്ടും ഹുബ്ബ് വെക്കുമല്ലോ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകുമല്ലാഹ, അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് ഹുബ്ബ് വെക്കും. ആ റബ്ബിന്റെ ഹുബ്ബ് കിട്ടാൻ അതേ ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സസ്യങ്ങളും മത്സ്യങ്ങളും മനുഷ്യരും മലക്കുകളും ജിന്നുകളും ജന്തുക്കളും ഇഴജന്തുക്കളും ഉറുമ്പ് മുതൽ ആന വരെ പരൽ മുതൽ തിമിംഗലം വരെ എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവായ അല്ലാ ദുർബലരായ നമ്മളെ സ്നേഹിക്കുമെന്നാ പറയുന്നത്. ആ സ്നേഹം കിട്ടാൻ വേണ്ടതെന്താണ്? അള്ളാഹുവിനെയും അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ഹബീബ് നബി തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. അപ്പോഴാണല്ലോ അവന്റെ ഹുബ്ബ് ലഭിക്കുന്നത്. അല്ലാതെ കുറെ കോപ്പിരാട്ടി കാണിച്ചതുകൊണ്ടൊന്നും റബ്ബിന്റെ ഹുബ്ബ് ലഭിക്കൂല. അള്ളാഹു തആല ഫർളാക്കിയതെടുക്കണം, സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരണം, ഹറാമും കറാഹത്തുമൊക്കെ കൈയൊഴിക്കണം, അപ്പോഴാണ് റബ്ബിന്റെ ഹുബ്ബ്. ഇരിക്കട്ടെ, ഖാറൂനോട് പറഞ്ഞു, ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറുൽ ആഖിറ, അല്ലാഹു നിനക്ക് എന്ത് തന്നോ ആ തന്നതുകൊണ്ട് നീ പാരത്രിക ലോകം തേടുവോ, പാരത്രിക ലോകം സമ്പാദിക്കൂ. കാരണം ഇവിടെയുള്ള ഒന്നും നിലനിൽക്കൂല, ഇവിടെ എന്തുണ്ടെങ്കിലും അതും വിട്ടു പോകേണ്ടി വരും. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ്ദുനിയാ, നീ എത്ര വലിയ ധനികനായാലും എത്ര തന്നെ സമ്പാദിച്ചാലും എന്ത് നിനക്കുണ്ടെങ്കിലും പോകുമ്പോൾ മൂന്ന് കഷ്ണം തുണി മാത്രമാണ് നിന്റെ നസീബ്, ഒരൽപ്പം പരുത്തിയും കിട്ടിയേക്കാം, അതല്ലാതെ നിനക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. വലാ തൻസ നസീബക മിനദ്ദുനിയാ, അതിന്റെ ഒരു തഫ്സീറാണത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, വലാ തൻസ നസീബക മിനദ്ദുനിയാ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു നിനക്ക് ധാരാളം ഇങ്ങോട്ട് തന്നല്ലോ, നീ അതനുസരിച്ച് അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമകൾക്ക് കൊടുക്കൂ, അത്താഴം കഴിക്കാത്തവർക്ക് അത്താഴത്തിന് അരി വാങ്ങിച്ചു കൊടുക്കൂ, നോമ്പ് തുറക്കാനില്ലാത്തവർക്ക് നോമ്പ് തുറക്കാനുള്ള സംവിധാനം കൊടുക്കൂ, ചികിത്സിക്കാൻ കഴിവില്ലാത്തവർക്ക് ചികിത്സക്ക് സഹായിക്കൂ, ഈ സ്ഥാപനം പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കൂ, അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ സഹായിക്കൂ. അതെല്ലാം അതിൽ പെട്ടതാണ്. നിന്റെ തൊട്ടടുത്ത് തന്നെ അടുക്കള നിറഞ്ഞു കിടക്കുന്ന പെൺകുട്ടികളുണ്ട്, അവരെ വിവാഹം കഴിപ്പിക്കാൻ കഴിയുന്ന സഹായം കൊടുക്കൂ, അങ്ങനെ ആവശ്യത്തിനൊക്കെ നീ കൊടുക്കൂ. ഭൂമിയിൽ നീ ഫസാദ് തേടരുത്. മൂസാ നബി അലൈഹി സ്വലാമിനെ ചോദ്യം ചെയ്യുകയാണ് ഖാറൂൻ, അവന്റെ മുതലാളിത്തം, അവന്റെ ആ ധനികനാണെന്ന ഹുങ്ക്, ആ ഡെമ്പ് വെച്ച് ചോദ്യം ചെയ്യാൻ വരികയാണ് അവൻ. സുബ്ഹാനല്ലാഹ്, നീ ഭൂമിയിൽ ഫസാദ് തേടല്ല. മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ ആരോപണം പറയാൻ, അതാ ഒരു പെണ്ണിനെ തന്നെ സെറ്റാക്കിയില്ലേ അവൻ. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, അതേ നാശമുണ്ടാക്കുന്നവരെ അല്ല ഇഷ്ടപ്പെടൂല. പരിഗണിക്കേണ്ടവരെ പരിഗണിച്ചോളണം, ആദരിക്കേണ്ടവരെ ആദരിച്ചോളണം, സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചോളണം, പിന്നെ അവരെ ചോദ്യം ചെയ്യാൻ നടക്കണ്ട. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്,
ഇന്ന അല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അപ്പോൾ ആ അഹങ്കാരിയുടെ മറുപടി എന്താണ്? അവന്റെ മറുപടി എന്താണ്? എനിക്ക് വിവരമുള്ളത് കൊണ്ട് കിട്ടിയതാണ്, എന്റെ വിവരം കൊണ്ട് കിട്ടിയതാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ വിവരത്തിന്റെ പവറാണ് എന്ന ചിന്ത എത്ര അപകടകരമാണ്. അല്ലാഹു ചോദിക്കുന്ന അവലം യാലം അന്നല്ലാഹ ഖദ് അഹലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മന്നു അസദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംആ വലാ യുസ്അലു അദ്ദുനൂബിഹിമുൽ മുജ്രിമൂൻ. അവൻ അറിയില്ലേ അവനേക്കാൾ വലിയ കേമന്മാരെ, വലിയ ശക്തന്മാരെ, വലിയ വലിയ അധികാരമുള്ളവരെ നമ്മൾ നശിപ്പിച്ചിട്ടില്ലേ? അവർക്കാരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നോ? ഇല്ല, ഇല്ല. അവരെ കുറിച്ച് ആരും പറയാനും ചോദിക്കാനും ഉണ്ടാകുന്നില്ല. സുബ്ഹാനല്ലാഹ്, അവനവന്റെ ആ ഡംബോടെ അഹങ്കാരത്തോടെ മുന്തിയ വാഹനപ്പുറത്ത് കയറി നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞിങ്ങ ഇറങ്ങുകയാണ്. എന്റെ യുവാക്കളെ, നിക്കാഹിനിറങ്ങുമ്പോഴും പൊന്നിന്റെ മോതിരമിട്ടിറങ്ങുന്ന ചില യുവാക്കളില്ലേ? അതുപോലെ സുബ്ഹാനല്ലാഹ്, ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോ പൊന്നിന്റെ മാലയും ധരിച്ച് പോകുന്നവരില്ലേ? ഹറാമായ വേഷങ്ങൾ നമുക്ക് ധരിക്കാമോ? അല്ലാഹു ഹറാമാക്കിയത് നമുക്ക് ഉപയോഗിക്കാമോ? നിങ്ങൾക്കതൊക്കെയും നിങ്ങളുടെ ഭാര്യക്ക് കൊടുക്കാം, നല്ലതാണ്, പക്ഷേ ധരിച്ചു കൊണ്ടുപോകരുത്. ഇരിക്കട്ടെ. അതെ, ഈ ഖാറൂൻ മുതലാളി ഒരു അഹങ്കാരത്തോടെ പുറപ്പെടുകയാണ്. ഭൂമിയിലുണ്ടല്ലോ കുറെ മനുഷ്യന്മാര്, അവർക്ക് ദുന്യാവാണ് വിഷയം, ദുന്യാവിലെ പവറ്, ദുന്യാവിലെ അധികാരം, ദുന്യാവിലെ പണം, ദുന്യാവിലെ സ്ഥാനം, ദുന്യാവിലെ ബഹുമാനം. ആളുകളൊന്നും അവരെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചാൽ അവർക്ക് വലിയ സന്തോഷമായി, ബഹുമാനിച്ച് നിന്നിട്ടില്ലെങ്കിലോ അവർക്ക് വെറുപ്പായി. സുബ്ഹാനല്ലാഹ്, ആദരവ് കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ, സ്ഥാനം വേണമെന്ന് ചിന്തിക്കുന്നവർ, അങ്ങനെയുള്ള ഒരു ടീം. അതുപോലെ തന്നെ ഞാൻ വലിയ പണക്കാരനാണെന്ന് വരുത്തി തീർക്കുന്ന ടീം, ഞാൻ അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമയാണെന്ന ചിന്തക്ക് പകരം അതേത് ടീമാണെങ്കിലും ശരി, വലിയ ആലിമാണ് പക്ഷേ വലിയ ഹുങ്കാണ്. സുബ്ഹാനല്ലാഹ്, അവന്റെ ഇൽമ് കൊണ്ടുണ്ടോ ഫലം ലഭിക്കുന്നു? ഇൽമ് എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം താഴ്മ കൂടണം. നമുക്കറിയാമല്ലോ, തെങ്ങിന്റെ നല്ല ഒരു തൈ, അതിന്റെ മേലെ ഒരൊറ്റ തേങ്ങയുമില്ല, പക്ഷേ അതിന്റെ മടലുകൾ, അതിന്റെ ഓലകൾ മേൽപോട്ട് കുത്തനെ അഹങ്കാരത്തോടെ നിൽക്കുകയാണ്. അതിങ്ങനെ വളർന്ന് വളർന്ന് അതിന്റെ മേലെ നൂറുകണക്കിന് തേങ്ങ ഉണ്ടാകാൻ തുടങ്ങി, നൂറുകണക്കിന് ഇളനീറുണ്ടാകാൻ തുടങ്ങി, കരിക്കുണ്ടാകാൻ തുടങ്ങി. അപ്പോഴതാ തെങ്ങിന്റെ ഓലകൾ, അതിന്റെ മടലുകൾ മേൽപോട്ടിങ്ങനെ പൊങ്ങി നിൽക്കുന്നതിന് പകരം അതിങ്ങനെ താഴോട്ട് ചായുകയാണ്, വിനയം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെയല്ലേ ഒരൊറ്റ മാങ്ങയുമില്ലാത്ത മാവിന്റെ കൊമ്പ് കുത്തനെ നിൽക്കുകയാണ്, ധാരാളം മാങ്ങ ഉണ്ടായപ്പോൾ അത് തലതാഴ്ത്തുകയാണ്. ഇതുപോലെ ശരിയായ ഉഹ്റവിയായ ഇൽമുള്ള ആലിമീങ്ങൾ അവര് ചൂടാകൂല. അൽഹംദുലില്ലാ, താജു ശരിയ വല്ലപ്പോഴും ചൂടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊരു മഹബത്താണ്, എന്തൊരു സ്നേഹമാണ്, എന്തൊരു താഴ്മയാണ്! അതാണ് ഒരു ആലിമിന്റെ ഏറ്റവും വലിയ സവിശേഷത. അവരെപ്പോഴും താഴ്മയിലാണ്. ശരിയായ ഇൽമുണ്ടാകുമ്പോൾ അങ്ങനെയാണ്. ഫിറഊൻ ഖാറൂൻ മുതലാളി വലിയ അഹങ്കാരത്തോടെ അവനതാ പുറപ്പെട്ടു. ഫഖറജാല ഖൗമിഹി ഫീ സീനതിഹി ഖാലല്ലദീന യുരീദൂനൽ ഹയാത ദുനിയാ
ദുനിയാവിന്റെ ജീവിതം ഉദ്ദേശിക്കുന്നവർ പറഞ്ഞു കിട്ടിയതുപോലെ നമുക്ക് കിട്ടിയില്ലല്ലോ. അവൻ വലിയ ഭാഗ്യവാൻ തന്നെ. ഇവിടെ കുറെ അധികാരവും പണവും കിട്ടലാണോ ഭാഗ്യം? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഓർക്കണം, ഇത് വല്ലാത്ത അബദ്ധ ധാരണയാണ്. ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് ഇവിടെ ഒന്ന് സൂചിപ്പിക്കട്ടെ. നമുക്കൊരു ഡോക്ടറായ മകനുണ്ടാവുക, ഒരു വലിയ ബിസിനസ്സുകാരനായ മകനുണ്ടാവുക, ഒരു എഞ്ചിനീയറായ മകനുണ്ടാവുക, ഒരു IAS കാരനോ IPS കാരനോ ഉണ്ടാവുക, സന്തോഷമാണ്, ഒരു കുഴപ്പവുമില്ല. എന്നാൽ അതിനേക്കാളല്ല സന്തോഷത്തിന് വകയുള്ളത്. ഏത് മസല ചോദിച്ചാലും കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫത്വക്ക് പറ്റുന്ന ഒരു ആലിമായ മകനുണ്ടാവുക, ഏത് കിതാബും ദർസു നടത്താന് ശേഷിയുള്ള ഒരു ആലിമായ മകനുണ്ടാവുക, അതിന്റെ പവറുണ്ടോ വേറെ വല്ലതിനും? സുഹൃത്തുക്കളെ, ആലിമിന്റെ പവറ് ഇർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ശരിയായ ഇൽമുള്ളവരുടെ ഡിഗ്രി, അവരുടെ അവരുടെ പദവ്, അവരുടെ പവറ്, അതുണ്ടോ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? അവരല്ലേ റബ്ബിനെ ഏറ്റവും ഭയപ്പെടുന്നവർ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അവർ റബ്ബിനെ ഭയപ്പെട്ടത് കൊണ്ടാണ് അവർ മുഅ്മിനീങ്ങളോട് താഴ്മയോടെ പെരുമാറുന്നത്. അതുകൊണ്ടാണ് അവർ തീവ്രവാദികളാകാത്തത്. അതുകൊണ്ടാണ് അവർ ഭീകരവാദികളാകാത്തത്. അതുകൊണ്ടാണ് അവർ അതാ വർഗീയവാദികളാകാത്തത്. അവർക്ക് വിവരമുണ്ട്. അവരെ വിവരം എല്ലാ വേണ്ടാത്തതിൽ നിന്നും അവരെ തടഞ്ഞു വെക്കുകയാണ്. അതല്ലേ ശരിയായ വിവരം? ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, വിവരമില്ലാത്ത ദുന്യാവ് ഉദ്ദേശിക്കുന്നവരങ്ങ് പറഞ്ഞു പോയി. ഹാറൂൻ വലിയ ഭാഗ്യവാൻ തന്നെ, നമുക്കങ്ങനെ ഇല്ലല്ലോ. അതേ അല്ലാഹു പറയുന്ന ഖാലല്ലദീന ഊതുൽ ഇൽം, ഇൽമ് ലഭിച്ചിട്ടുള്ള ആലിമീങ്ങൾ പറഞ്ഞു, ഖാലല്ലദീന ഊതുൽ ഇൽം വൈലകും, ഈ ദുനിയാവും വിചാരിച്ച് നടക്കുന്ന നിങ്ങൾക്ക് നാശം, നിങ്ങളാ ചിന്ത ശരിയല്ല. വൈലകും, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് ഖൈറ്. ആർക്കാണതിൽ? ലിമൻ ആമന, ഉറച്ച ഈമാന് വേണം, സംശയമുണ്ടാകരുത്. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا ورتش إيمانا ورسم سيوم الله. سبحان الله. أجنا نل إيمان دي الله إنك كنكا كيدو كيكتم أدهتين كنكا كيدو كايا كنكتم وريكلم إنك كنكا كاتدين كيكتولا. അദ്ദേഹത്തിന് കണക്കാക്കിയത് കുറയൂല, എന്റത് കൂടൂല, കുറയൂല. ഇവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം എന്റെ റബ്ബ് നേരത്തെ തീരുമാനിച്ചത് നടപ്പാക്കുകയാണ്. അതുകൊണ്ട് വേറെ ആർക്കെന്ത് കിട്ടുമ്പോഴും എന്റെ മനസ്സിനൊരു അസൂയ വേണ്ട, കാരണം അത് റബ്ബിന്റെ തീരുമാനം നടപ്പാക്കുകയാണ്. എനിക്കെന്ത് ബഹുമാനം കിട്ടിയാലും അതെന്റെ ബഹുമാനമാണെന്ന് ചിന്തിക്കണ്ട, അതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ്, ഞാൻ ശുക്ര ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. റബ്ബ് അവന്റെ തീരുമാനം നടപ്പാക്കുകയാണ്. എന്റെ പവറല്ല, എന്റെ സ്ഥാനമല്ല, എന്റെ കറാബത്തല്ല, എന്റെ ബഹുമാനമല്ല, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. ഈ ഒരു ചിന്ത കൽവിൽ നിറഞ്ഞു നിൽക്കണം. അതാണ് ഇൽമുള്ളവരുടെ ചിന്ത. وقال الذين اوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا. ഉറച്ച ഈമാനോടെ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, നിസ്കാരം കളവാക്കുന്നില്ല, നോമ്പെടുക്കാതെ സ്തോതിവാസം ജീവിക്കുന്നില്ല, പലിശ വാങ്ങുന്നില്ല, കൊടുക്കുന്നില്ല,
അതേ അന്യ പെണ്ണിനെ വിളിച്ച് ചാറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ ഫോൺ ചെയ്യുകയോ ഇല്ല. ഒരന്യ പുരുഷനുമായി ഒരു ബന്ധവും ഇല്ല. അതേ വലിയവരെ ബഹുമാനിക്കുന്നുണ്ട്, കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നുണ്ട്, കുടുംബ ബന്ധം ചേർക്കുന്നുണ്ട്, അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നുണ്ട്. ഏതൊരാളെ കണ്ടാലും പടച്ചവന്റെ അടുക്കൽ എന്നേക്കാൾ ബഹുമാനം അദ്ദേഹത്തിനായിരിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരാളെയും ഇൻസൾട്ട് ആക്കുന്നില്ല, ഒരാളെയും ചെറുതായി കാണുന്നില്ല. വലിയ അപകടം പിടിച്ചൊരു സംഭവമാണത്. പലപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട മുതലിങ്ങളെ ചിലപ്പോൾ ഒരാൾ ഒതുക്കുമ്പോൾ അത് ശരിയായില്ല. സ്വകാര്യത്തിൽ വിളിച്ച അദ്ദേഹത്തെ പറഞ്ഞ് നന്നാക്കി കൊടുക്കുകയല്ലാതെ ആ ശരിയാകാത്ത മനുഷ്യനെക്കാൾ എത്രയോ വിവരമുള്ളവരാണ് ഞാനെന്നൊരു തോന്നലി നമ്മളെ കൽവിൽ വന്നുകൂടാ. പടച്ചവൻ ഒരു പക്ഷേ എല്ലാ ശർത്തും ഫർദും ഒപ്പിച്ചെടുത്ത നമ്മളെ വധു അള്ളാഹു കബൂൽ ചെയ്തില്ലെങ്കിലോ, അതേസമയത്ത് ആ സാധു മനുഷ്യൻ അറിവില്ലാതെ ചെയ്ത വധുവിന് കേടുണ്ടെങ്കിലും അള്ളാഹു അതങ്ങ് കബൂൽ ചെയ്താലോ? റബ്ബിന്റെ നോട്ടം കൽബിലേക്കല്ലേ? ഒരിക്കലും നമ്മളെ കൽബിൽ ഞാനൊരു വലിയവരെന്ന തോന്നലുണ്ടായി കൂടാ. വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹ. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, മോശമായ സ്വഭാവങ്ങളൊക്കെ കൈയൊഴിക്കണം. മനസ്സൊന്ന് നന്നാകണം, ശരീരം നന്നാകണം. അതിനേറ്റവും പറ്റിയ സമയമാണിത്. സുഹൃത്തുക്കളെ, അതേ ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹ. എന്നിട്ട് റബ്ബ് പറയാണ് മറ്റുള്ളവരൊക്കെ ദുന്യാവ് കണ്ടപ്പോ പെട്ടുപോയി, ശരിയായ ഇൽമുള്ളവര് പെട്ടിട്ടില്ല. അവര് പറയുന്നത് നിങ്ങൾക്ക് നാശം, അള്ളാന്റെ പ്രതിഫലം എത്ര ഖൈറാണ്. കാരണം ഇവിടെ ഒരു മനുഷ്യൻ ജീവിച്ചാലും ജീവിച്ചാലും നൂറു കൊല്ലം ജീവിച്ചിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ നൂറു കൊല്ലം കഴിഞ്ഞാൽ എത്ര മുന്തിയ വാഹനത്തിൽ ഇറങ്ങി മയ്യിത്ത് കെട്ടിലിൽ കയറണ്ടേ? ഏത് മുന്തിയ വീട്ടിൽ നിന്നും ഇറങ്ങി കബറിൽ പോയി കിടക്കണ്ടേ? അതേത് സമ്പത്തുകൾ ഉണ്ടെങ്കിൽ അതൊക്കെയും വലിച്ചെറിഞ്ഞു പോകണ്ടേ? ആർക്കാണിവിടെ കാലകാലം താമസമുള്ളത്? അതേസമയത്ത് പടച്ചവന്റെ പ്രതിഫലം അത് തീരുന്നില്ലല്ലോ, അവസാനിക്കുന്നില്ലല്ലോ. അവിടെ ഒരു രോഗവുമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ലല്ലോ, ഒരു ഭയവുമില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രതിഫലം അതല്ലേ മഹാന്മാര് സമ്പാദിച്ചത്? അത് കിട്ടാനല്ലേ താജുശ്ശേരി അധ്വാനിച്ചത്? അവിടുത്തെ താഴ്മയും മുതല്ലിമീങ്ങളായ നമ്മളോട് പോലുമുള്ള അവിടുത്തെ താഴ്മയുള്ള പെരുമാറ്റം, സുബ്ഹാനല്ലാഹ്, ഏത് സ്റ്റേജിൽ കയറി ചെന്നാലും പിടിച്ചു നെറ്റി പിടിച്ചൊന്ന് ചുംബിക്കുന്ന ഒരു സ്വഭാവം. ഞാൻ പറയട്ടെ, എന്തിന്റെ പേരിൽ? മുതല്ലിമായി എന്നതിന്റെ പേരിൽ. ഇൽമിനോടുള്ള സ്നേഹം, ഇൽമിനോടുള്ള ആദരവ്, ഇൽമ് പ്രചരിപ്പിക്കുന്നതിനുള്ള സന്തോഷം, അതേ സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുന്നവരോടുള്ള മഹബ്ബത്ത്, അതല്ലേ അവിടുന്ന് പ്രകടിപ്പിച്ചിരുന്നത്? സുഹൃത്തുക്കളെ, നമ്മളെ കൽബും അതേപോലെ തന്നെ നല്ല കൽബായി മാറണം. അതേ അല്ലാഹു പറഞ്ഞില്ലേ, ഖാലല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവർ പറഞ്ഞു സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹ വലാ യുലഖാഹ ഇല്ല സാബിറൂൻ. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ആ നിലക്കുള്ള ഇൽമ കിട്ടുകയുള്ളൂ, ആ ഇൽമനുസരിച്ചുള്ള പ്രവർത്തനം ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും അതിന് ഭാഗ്യം ലഭിച്ചുകൊള്ളണം എന്നില്ല. അത്തരത്തിലുള്ള ആലിമീങ്ങളുടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞാൽ, അവരുടെ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ, അവരുടെ മഖ്ബറകൾ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ, അവരുമായി ബന്ധം ജീവിതകാലത്തും വഫാത്തിന് ശേഷവും നിലനിർത്താൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. എല്ലാ ആലിമും നമുക്ക് കൂടെ ഇരിക്കാൻ പറ്റുന്നവരല്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹിയാ ഉലൂമുദ്ദീനിൽ ഫി ആഫാത്തിൽ ഇൽമി വബയാനി അലാമാത്തി ഉലമാഇൽ ആഖിറത്തി വൽ ഉലമാഇസ് സൂഉ എന്ന് പറഞ്ഞൊരു അധ്യായം കൊടുത്തു. അതിൽ
അറിവിന്റെ വിപത്തുകൾ, അറിവിന്റെ വിപത്തുകൾ. സുബ്ഹാനല്ലാഹ്. ഭക്ഷണത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ, മരുന്നിന്റെ റിയാക്ഷനുകൾ എന്നൊക്കെ പറയും പോലെയുള്ള ഒരു വാചകമാണ് അറിവിന്റെ വിപത്തുകൾ. ആഖിറത്തിന് വേണ്ടി പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആലിമീങ്ങളുടെ ലക്ഷണങ്ങൾ, മോശമായ പണ്ഡിതന്മാരുടെ ലക്ഷണങ്ങൾ, അത് പറയാൻ വേണ്ടി ഓരോ അധ്യായം തന്നെ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. എന്നിട്ട് അതിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അജിബ്തു ലിമുബ്താഇ ളലാലതി ബിൽഹുദാ വമൻ യസ്തരി ദുനിയാഹു ബിദ്ദീനി അഅജബു വഅജബു മിൻ ഹാദൈനി മൻ ബാഅ ദീനഹു ബിദുനിയാ സിബാഹു ഫഹുവ മിൻ ദൈനി അഅജബു. വല്ലാത്ത അത്ഭുതമാണ്, എന്റെ അതേ വലാലത്ത് വിലക്ക് വാങ്ങുന്നു. സന്മാർഗം കൊടുത്തുകൊണ്ട് പിഴവ് വാങ്ങുന്നവൻ, സുബ്ഹാനല്ലാഹ്, കൂടെ നടക്കുന്ന ഒരാളെ നന്നാക്കി എടുക്കാനുള്ള ബാധ്യതയുള്ളവൻ, ആ കൂടെ നടക്കുന്നവന്റെ കൂടെ കൂടിയിട്ട് തെറ്റ് ചെയ്യുന്നവനായി മാറിയാലോ. ഞാൻ വളരെ വേദനയോടെ പറയാണ്, അതേ കള്ളിന്റെ കുപ്പി പിടിച്ചിരിക്കുന്നു പള്ളിയിലെ ഇമാമിന്റെ റൂമെന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ചുണ്ടിന്റെ ചുവടെ മയക്കുമരുന്ന് വെച്ചിരിക്കുന്നു, മുതഅല്ലിമ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് ഇതെന്ത് ആഖിറു സമാനാണ്. അല്ലാഹ് വേറെ ചില ആളുകൾ അവരുടെ ദുന്യാവിന് വേണ്ടി ദീന് വിൽക്കുകയാണ്, അവരെ ദുന്യാവിന് വേണ്ടി ദീന് വിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. രാഷ്ട്രീയത്തിന് വേണ്ടി അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരില്ലേ? രാഷ്ട്രീയത്തിന് വേണ്ടി തങ്ങമാരെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ? രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരില്ലേ? ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. അതേ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരില്ലേ? അത് ഈ ദുന്യാവ് ദീനിന് പകരം ദുന്യാവ് വാങ്ങുകയാണ്. വലിയ അത്ഭുതം തന്നെ. എന്നാൽ അതിനേക്കാളെല്ലാം വലിയ അത്ഭുതം, ദീനിനെ ഒരാൾ വിൽക്കുന്നു, അവന്റെ ദുനിയാവിന് വേണ്ടിയല്ല, വേറൊരുത്തന്റെ ദുനിയാവിന് വേണ്ടി, വേറൊരു നേതാവിന് വേണ്ടിയാണ് ഇവൻ ആലിമീങ്ങളെ ചീത്ത പറയുന്നത്, വേറെ ഒരുത്തനെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇവന്റെ അഹ്റം പരാജയപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. ഇത്തരത്തിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് നമ്മൾ ജീവിക്കണം. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചു, എല്ലാ ആലിമിന്റെ അടുക്കലും നീ പോയിരിക്കരുത്. അഞ്ച് കാര്യങ്ങളിൽ നിന്ന് മറ്റൊരഞ്ച് കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന ആലിമീങ്ങൾ എടുത്ത് പോയിരുന്നു, അല്ലാത്ത ആലിമീങ്ങൾ അടുക്കൽ പോയിരിക്കണ്ട. അതേതാണ് ആ അഞ്ച്? സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന ആലിമീങ്ങൾ, സംശയമുണ്ടാക്കുന്നവരുടെ മുന്നിലല്ല, സംശയം ഇല്ലാതെയാക്കുന്ന ആലിമീങ്ങളുടെ മുന്നിൽ പോയി ഇരുന്നു. ഇന്നത്തെ യുക്തിവാദിയും നിരീശ്വരവാദിയും മതവിരോധിയൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? നേരത്തെ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളിൽ സംശയമുണ്ടാക്കി പുത്തൻവാദികൾ. അവരെ കൂടെ കൂടിയപ്പോൾ സംശയം കൂടിക്കൂടി അങ്ങനെ പച്ചായി പോയി. കേട്ടിട്ടില്ലേ നിങ്ങൾ ചേകനൂരിനെ സംബന്ധിച്ച്? ചേകനൂര്
കൈപ്പറ്റ വീരാങ്കുട്ടി മുസ്ലിയാർ ദർസിൽ ഓതി പഠിക്കുന്നു. അവിടെ എന്റെ ഒരു ഉസ്താദും അവിടെ ദർസിൽ ഉണ്ടായിരുന്നു, മൊയ്തു മുസ്ലിയാർ എന്നാണ് അവരുടെ പേര്. അള്ളാഹുവിന്റെ ഖബറുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഖബറുകൾ സന്തോഷം കൊടുക്കട്ടെ. ഞാനൊരു അല്പം ഫത്ഹുൽ മുഇൻ വലിയ ഒരു ഉസ്താദാണത്. ആ മൊയ്തു മുസ്ലിയാർ നേരിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഒരു ദിവസം തിരൂരിനടുത്ത് അതേ ദർസ് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് മുതഅല്ലിമീങ്ങളൊക്കെ കൂടി വണ്ടി കാത്തിരിക്കുകയാണ്. 40 മുതഅല്ലിമീങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോഴേണ്ട് വടകര മുഹമ്മദ് ആജിത്തങ്ങൾ നിൽക്കുന്നു, എവിടെ ഇരിക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ. എവിടുന്നാ മുസ്ലിയാമാരൊക്കെ വരുന്നത്? മുസ്ലിയാമാരൊക്കെ എവിടുന്നാ വരുന്നത്? കൈപ്പറ്റ ഉസ്താദിന്റെ ദർസ് നിർത്തി വരികയാണ്. എത്ര മുതഅല്ലിമീങ്ങളുണ്ട്? 40 മുതഅല്ലിമീങ്ങളുണ്ട്. ഉടനെ അവിടെ നിന്ന് പറഞ്ഞു, 40 മുതഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ ഒരു പച്ച കാഫിറുണ്ട്. 40 മുതഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ ഒരു പച്ച കാഫിറുണ്ട്. സുബ്ഹാനല്ലാഹ്. ആർക്കും മനസ്സിലായില്ല ആരാണ് അല്ലാഹ് പഠിച്ചവനെ ഞങ്ങളെ ഈ മാൻ സലാമത്താക്കണേ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ നിന്ന് അതേ 30-ലധികം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കുല്ലുഹും യഖാഫുന നിഫാഖ്, എല്ലാ സഹാബികളും എനിക്ക് ഈമാൻ തെറ്റിപ്പോകുമോ, ഞാൻ മുനാഫിഖായി പോകുമോ എന്ന് പേടിക്കുകയാണ്, നിഫാഖിന് പേടിക്കുകയാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ എടുത്ത് ഉദ്ധരിക്കുകയാണ്, സഹാബികൾ നിഫാഖിനെ പേടിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് അങ്ങനെ പേടി വല്ലപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല അല്ലേ? ആ പേടിയില്ലാതിരിക്കുന്നത് നിഫാഖിന്റെ ലക്ഷണമാണ് കേട്ടോ. وقال الحسن حسن رضي الله عنه പറഞ്ഞില്ലേ, അതേ, لا يخافه الا مؤمن ولا امنه الا منافق. ഞാൻ മുനാഫിഖായി പോകുമോ എന്ന പേടി അത് മുഅ്മിനായ മനുഷ്യനുണ്ടാകുന്ന സംഗതിയാണ്. ഞാൻ അങ്ങനെ മുനാഫിഖൊന്നും ആവൂല, ഞാൻ മുനാഫിഖ് ആണെന്ന ലക്ഷണമൊന്നും എനിക്കില്ല, ഞാൻ വളരെ ശുദ്ധനാണ് എന്ന തോന്നലുണ്ടല്ലോ, അത് മുനാഫിഖിന്റെ സ്വഭാവമാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചത് കാണാം. അത് തന്നെ ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഖസാലി റളിയല്ലാഹു തആല അനുതങ്ങളിലും എടുത്തു പറഞ്ഞത് കാണാം. സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോഴും പേടിയിലായിരിക്കണം. എന്റെ ഈമാൻ സലാമത്തായി കിട്ടുമോ? പേടിയിലായിരിക്കണം. ഒരിക്കലും നമ്മൾ ഒരഹങ്കാരത്തിന്റെ മനസ്സ് നമുക്ക് വന്നുകൂടാ. അതേ സംശയത്തിൽ നിന്ന് യഖീനിലേക്ക്, ഉറപ്പിലേക്ക്, നല്ല ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരെ കൂടെ ഇരിക്കണം. ഏതെങ്കിലും പണ്ഡിതന്റെ അടുത്ത് പോയിരുന്ന അയാളുള്ള സംശയം ഇല്ലാത്ത സംശയം ഉണ്ടാക്കിയാൽ നമ്മുടെ ഈമാനിന് കേടുവരും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ പുത്തൻവാദിയുടെയും പ്രസംഗം കേൾക്കരുത്, ഒരു യുക്തിവാദിയുടെയും സംസാരം. വലവു പിന്നിസ്മി കരിമാന മഹാന്മാര് പറഞ്ഞില്ലേ, ഒരരവാചകം പോലും കേൾക്കരുത്. അങ്ങനെയാണ് സാലിഹീങ്ങൾ, അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിച്ചതും. ഇദാ റഅയ്തൽ ലദീന യഖൂദൂന ഫീ ആയാത്തിനാ ഫഅഅ്റിദ്ഹും ഹത്താ യഖൂദൂ ഫീ ഹദീഥിൻ ഗൈരി. അല്ലാഹുവിന്റെ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ, ഖുർആനിനെ പരിഹസിക്കുന്നവർ, ഖുർആനിനെ പരിഹസിക്കുന്ന നാസ്തികനോ യുക്തിവാദിയോ, അതേ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന മുജാഹിദോ ജമാഅത്തു ഇസ്ലാമിയോ തബ്ലീഗ് ജമാഅത്തോ വ്യാജ തരീഖത്തുകാരനോ തീവ്രവാദിയോ ഭീകരവാദിയോ ആരാണെങ്കിലും ശരി, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ, അത്തരത്തിലുള്ള ആളുകളെ കണ്ടാൽ നിങ്ങൾ അവരെ കൂടെ ഇരിക്കരുത്, നല്ല തിരിഞ്ഞു കളയണം, അടുത്ത് നിൽക്കാൻ തന്നെ പാടില്ല. അവരാ ഏർപ്പാട് നിർത്താത്ത കാലത്തോളം അവരെ അവരുടെ അടുത്തേക്ക് പോകാൻ തന്നെ പാടില്ല. നിന്നെ മറപ്പിച്ചിട്ട് നീ ഇരുന്ന് പോയാൽ നിനക്ക് ഓർമ്മ വന്നത് മുതൽക്ക് നീ പിന്നെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് പറയട്ടെ യുവാക്കളെ, ഈമാനോടെ മരിക്കണം നമുക്ക്, അതിന് ഭംഗം വരുത്താൻ സാധ്യതയുള്ള അതേ ഒരു പുത്തൻവാദിയുടെയും ഒരു യുക്തിവാദിയുടെയും ഒരു വാചകം പോലും കേൾക്കാൻ പോകരുത്. പച്ച ഹറാമാണ്, അതിന്റെ പുറമേ ഈമാൻ കൊണ്ട് കളിക്കലാണ്. ഈമാനിന് മുറിവേറ്റാൽ
അത് നമുക്ക് പരിഹരിക്കാൻ കഴിയൂല. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഞാനൊരു ദിവസം ഒരു പഴയ മാസിക ഒരു പുസ്തകം കിട്ടി എനിക്ക്. അത് നോക്കുമ്പോൾ ഒരു ശരീരത്ത് വിരോധിയുടെ ഒരു ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ഞാനൊരു സാമ്പിൾ പറയാണ്. ആ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ഒരാൾക്കൊരു 10 മക്കളുണ്ട്. ആ 10 മക്കളിൽ ഒരാൾ മരിച്ചുപോയി. ആ മരിച്ചുപോയ മകന് 2-3 ചെറിയ പിഞ്ചു മക്കളുണ്ട്. 9 ആളുകളും ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് ആ ഉപ്പാപ്പ മരിക്കുകയാണ്. ആ ഉപ്പാപ്പ മരിച്ചപ്പോൾ 9 മക്കള് ജീവിച്ചിരിപ്പുണ്ട്. അവർക്കൊക്കെ ഉപ്പാപ്പാന്റെ സ്വത്ത് കിട്ടി. അതേസമയത്ത് ബാപ്പ മരിച്ചുപോയ ചെറിയ പിഞ്ചു മക്കളുണ്ടല്ലോ. ഒരു മകൻ നേരത്തെ മരിച്ചിട്ടുണ്ടല്ലോ. ആ ചെറിയ മക്കൾക്ക് സ്വത്ത് കിട്ടൂല ഇസ്ലാമിക ശരീഅത്തില്. സുബ്ഹാനല്ലാഹ്, ഇതെന്റെ നിയമമാണ്? ഇങ്ങനെ ഒരു നിയമം പഠിച്ചവും കൊണ്ടുവരുമോ? സംശയമാണ് ഈ പുസ്തകത്തിൽ ഞാൻ വായിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ആലോചിച്ചു, ഇത് വായിച്ചാൽ സാധാരണക്കാരൻ പെട്ടുപോകില്ലേ? അവന്റെ ഈമാൻ തെറ്റിപ്പോകില്ലേ? വാസ്തവത്തിൽ ഇതൊരു വഞ്ചനയാണ്, ഇതൊരു ചതിയാണ്. അതാ ഇസ്ലാമിക ശരീഅത്തിന്റെ നന്മയും അതിന്റെ വികാസവും അതിന്റെ പവിത്രതയും അതിന്റെ മഹത്വവും അറിയാത്ത ജനങ്ങളെ ഈമാൻ കളഞ്ഞു കുടിക്കാൻ വേണ്ടി ഉത്തൻവാദികൾ, നിരീശ്വരവാദികൾ, മതവിരോധികൾ ഉണ്ടാക്കുന്ന സംശയങ്ങളിൽ ഒന്നാണത്. എന്നാ ഞാൻ പറയട്ടെ, ഇസ്ലാമിക ശരീഅത്തിൽ ആ പിഞ്ചു മക്കൾക്ക് സ്വത്ത് കിട്ടുന്നതിന് ഒരു തടസ്സവുമില്ല. കാരണം ജീവിച്ചിരിക്കുന്ന ബാപ്പ, അതേ 9 മക്കൾ അദ്ദേഹത്തിന് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, ഒരു മകനെ മരിച്ചിട്ടുള്ളൂ. ആ മകന്റെ ചെറിയ മക്കൾക്ക് അയാളുടെ ജീവിത കാലത്ത് തന്നെ 3 വിധത്തിൽ സ്വത്ത് കൊടുക്കാൻ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന് നിയമമുണ്ട്. ആ കുട്ടികൾക്ക് വേണമെങ്കിൽ വസിയത്തായിട്ട് നേരത്തെ തന്നെ അദ്ദേഹത്തിന് കൊടുക്കാം, അല്ലെങ്കിൽ ഹിബത്തായിട്ട് ദാനമായിട്ട് കൊടുക്കാം, ഇനി അതുമല്ലെങ്കിൽ വഖഫായിട്ട് കൊടുക്കാം. 3 നിലക്ക് 5 പൈസ വാങ്ങാതെ ആ മക്കൾക്ക് സ്വത്ത് കൊടുക്കാനുള്ള വകുപ്പ് ഇസ്ലാമിക ശരീഅത്തിലുണ്ട്. അതിവൻ മൂടി വെക്കുകയാണ്. അപ്പോൾ ചിലപ്പോ അത് പറഞ്ഞാൽ ഈ നിരീശ്വരവാദി, ശരീഅത്ത് വിരോധി ചിലപ്പോ ചോദിക്കും, അതെന്തേ മറ്റു മക്കളെ പോലെ ബാപ്പ മരിക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുത്തൂടെ? അതേ, ബാപ്പ മരിച്ചപ്പോ 9 ആൾക്കും അവകാശം വന്നില്ലേ? അതുപോലെ ഈ ചെറിയ കുട്ടികൾക്കും അങ്ങായിക്കൂടെ? അതെന്തേ ശരീഅത്ത് അനുവദിക്കാത്തത്? അത് ശരീഅത്ത് അനുവദിക്കാത്ത ശരീഅത്തിന്റെ പ്രസക്തിയാണ്, ശരീഅത്തിന്റെ മഹത്വമാണ്, അത് അല്ലാഹുവിന്റെ നിയമമാണ്. അതിനൊരിക്കലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നിന്റെ ഭൗതികന്മാരുണ്ടാക്കുന്ന നിയമമല്ല അത്. ഞാൻ പറയട്ടെ, 9 മക്കളുണ്ടല്ലോ ഈ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന മക്കൾ. ഈ ചെറിയ കുട്ടികൾക്ക് ഈ ബാപ്പ മരിക്കുമ്പോ ഉപ്പാപ്പ മരിക്കുമ്പോ സ്വത്ത് 9 ആളുകൾക്കും അവകാശം നീങ്ങുന്നത് പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ചെറിയ 2 മക്കൾക്കും അവകാശം പോയാൽ ഈ 9 മക്കൾക്കും ബാപ്പാന്റെ സ്വത്ത് കൊണ്ട് ഉപകരിക്കൂല. എന്താ കാരണം? ഞാൻ പറയണ്ടല്ലോ, ഈ 2 ചെറിയ മക്കൾ അവർ മൈനർമാരാണ്. ഈ 2 ചെറിയ മക്കൾ മൈനർമാരാണ്. ആ മൈനർമാരുടെ കൂട്ടവകാശം ബാപ്പയുടെ സ്വത്തിൽ വന്നാൽ ഈ 9 മക്കൾക്കും പിന്നെ അവിടെ സ്വന്തത്തിൽ ഒരു വീടുണ്ടാക്കാൻ കഴിയൂല. അത് വിറ്റ് കാശുണ്ടാക്കാൻ കഴിയൂല. അത് സ്വന്തത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയൂല. കാരണം മൈനർമാരുടെ അവകാശം വരും. അതുകൊണ്ട് മൈനറുടെ അവകാശം വരാനുള്ള സാഹചര്യം തന്നെ ഇല്ലാതെ ബാപ്പയുടെ ജീവിത കാലത്ത് തന്നെ ആ ചെറിയ മക്കൾക്ക് വസിയത്ത് മുഖേനയോ വഖഫ് മുഖേനയോ ദാനം മുഖേനയോ സ്വത്ത് കൊടുക്കാനുള്ള നിയമമാണ് ഇസ്ലാമിലുള്ളത്. അത് ഉപ്പാപ്പ ചെയ്യേണ്ടതാണ്. ഉപ്പാപ്പാക്ക് ബോധമില്ലെങ്കിൽ പള്ളിയിലെ കാതിയാര് ഖതീബ് അത് ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. പണ്ഡിതന്മാർക്കുണ്ട് ഉത്തരവാദിത്വം. ഓ സുഹൃത്തുക്കളെ, അതുപോലെ നാട്ടിലുള്ള അഹ്ലുൽ ഹല്ലി വൽ അഖദ്, നാട്ടിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഞാൻ SYSന്റെ പ്രവർത്തകരോട് പറയട്ടെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയട്ടെ, നിങ്ങളും അത്തരം ഡ്യൂട്ടികൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ അങ്ങനെ വന്നാൽ അദ്ദേഹത്തോട് പറഞ്ഞ് ആ ചെറിയ മക്കൾക്ക് വഖഫായോ അല്ലെങ്കിൽ വസിയത്തായോ അല്ലെങ്കിൽ അതാ ദാനമായോ സ്വത്ത് കൊടുപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആ ചെറിയ മക്കളോട് കാണിക്കുന്ന ദയയാണത്.
ഇസ്ലാമിക ശരീഅത്തിനല്ല ഇവിടെ കേടുള്ളത്, പ്രാവർത്തികമാക്കുന്നവിടത്താണ് കേടുള്ളത്. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്നറിയോ? സംശയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി ഈമാൻ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ധാരാളം കക്ഷികളുണ്ട്. അവർ വലിയ വിവരസ്ഥന്മാരാണ് എന്ന നിലയ്ക്ക് രംഗത്ത് വരും. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരുടെ സദസ്സിലിരിക്കണം. ലോകമാന്യത്തിന് വേണ്ടി സുബ്ഹാനല്ലാ 50,000 കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതുറക്ക വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഇഷ്ടപ്പെടൂല. പിന്നെന്തിനാണോ നീ കൊടുത്തത്? അതെ, നീ വിളിച്ചു പറയാൻ വേണ്ടിയല്ല കൊടുക്കേണ്ടത്. വിളിച്ചു പറഞ്ഞാൽ ലക്ഷങ്ങളുള്ള സദസ്സിൽ നിന്ന് ആ ലക്ഷങ്ങൾക്ക് നിനക്കൊന്നും തരാൻ കഴിയൂല. കഴിയുന്നവൻ ഒന്നേ ഉള്ളൂ, അവൻ നിന്റെ മനസ്സിലേക്കാണ് നോക്കുന്നത്. ആ മനസ്സ് അള്ളാഹുവിന്റെ പൊരുത്തത്തിനാണോ നീ കൊടുത്തത്? സുബ്ഹാനല്ലാഹ്, ഇപ്പോഴത്തെ ഒരു കാലമാണ്. ഇന്നാള് ഒരു വിരാടനോട് വന്ന് പറഞ്ഞു, ഒരു വലിയ സദസ്സ്, ഒരു ചെറുപ്പക്കാരൻ അതിങ്ങനെ പറയാണ്, കൂട്ടത്തിൽ ഒരാൾ സംഭാവന വെച്ച 10 ലക്ഷം ഉറപ്പിക്കുകയെന്ന് പറഞ്ഞു. ഉറക്കേ അവന്റെ പേര് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ്, വേളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കമ്മിറ്റിക്കാര് അദ്ദേഹത്തിന്റെ സംഖ്യക്ക് എന്നപ്പോ ആ ആള് പറഞ്ഞു പോലും, ഞാൻ 10 ലക്ഷം തരാമെന്ന് പറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനത് തന്നിട്ടില്ല എന്നുള്ളത് കമ്മിറ്റിക്കാര് മാത്രല്ലേ അറിയുള്ളൂ, തരാത്ത കാര്യം കമ്മിറ്റിക്കാരല്ലേ അറിയുള്ളൂ, കൊടുത്തു എന്നുള്ളത് ഒരുപാട് ആൾ അറിഞ്ഞില്ലേ. ഈ നിലക്കുള്ള ചിന്തയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓ സുഹൃത്തുക്കളെ, റിയാഇൽ ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്ന ആലിമീങ്ങളെ ക്ലാസ് കേൾക്കണം. ഇമാം ഗസ്സാലി തങ്ങൾ ഉദ്ധരിക്കുകയാണ്, വമിനർ റഗബതി ലസ്സുഹുദി, ദുനിയാവ് പ്രേമിച്ച് ജീവിക്കുന്നതിന് പകരം ഇലസ്സുഹുദി, ദുനിയാവിലെ സ്ഥാനത്തിന് നിലനിൽപ്പില്ല, ദുനിയാവിലെ പണത്തിന് നിലനിൽപ്പില്ല. നിലപ്പുള്ള ലോകം ചിന്തിച്ചുകൊണ്ട് അതെ ദുനിയാവ് ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല. സുഹുദ് എന്ന് പറഞ്ഞാൽ പണമില്ലാതിരിക്കലല്ല, പണവുമായി കെട്ടിപ്പണഞ്ഞ മനസ്സില്ലാതിരിക്കലാണ്. പണത്തിന് പ്രസക്തി കൊടുക്കാതെ തഖ്വക്ക് പ്രസക്തി കൊടുക്കുക, ദീനിന് പ്രസക്തി കൊടുക്കുക, അതല്ലേ സുഹൃത്ത്. അപ്പൊ ആ ആഗ്രഹം ഇല്ലാതിരിക്കുക, മനുഷ്യന്റെ ആഗ്രഹം തന്നെ വലിയ പ്രശ്നമാണ്. തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചു, എന്താണ്, ഒരു ഒരു പക്ഷി, ചെറിയ ഒരു പക്ഷി, വാനമ്പാടി പക്ഷി എന്ന് പറയും. ആ പക്ഷി ഏ ഒരാൾ പിടിച്ചു, പിടിച്ച് കയ്യിൽ ഒതുങ്ങിയപ്പോ പക്ഷി ചോദിച്ചു, എന്തിനാ നിങ്ങൾ എന്നെ പിടിച്ചത്? ഞാൻ അറുത്ത് തിന്നാനാണ്. അപ്പൊ ഈ പക്ഷി ചോദിച്ചു, എന്നെ അറുത്ത് തിന്നെ എന്ത് കിട്ടാനാ? ആകെ ആകെ ഒരു 100 ഗ്രാമും ഇല്ല, 50 ഗ്രാമും ഇല്ലാതെ എന്നെ പിടിച്ച് അറുത്തിട്ട് തിന്നെ എന്ത് കിട്ടാനാ? നിങ്ങൾ എന്നെ വിട്ടു തരുമെങ്കിൽ ഞാൻ 3 ഇൽമ് പഠിപ്പിച്ചു തരാം. 3 ഇൽമ് ചൈന കാര്യമുണ്ട്. 1 ഇൽമ് നിങ്ങളെ കയ്യിലുള്ളപ്പോ പറഞ്ഞുതരും, മറ്റൊരു ഇൽമ് ഞാൻ പറന്ന് മരത്തിന്റെ മുകളിലെത്തിയാ പറഞ്ഞുതരും, മറ്റേ ഇൽമ് ഞാൻ മലേന്റെ മുകളിലെത്തിയാ പറഞ്ഞുതരും. എന്തായാലും ഇത് ഒരു ചവക്കല്ലില്ല, വിടാന്ന് ചോദിച്ചെന്നാ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഒന്നാമതായി പറഞ്ഞു, ഒരിക്കലും നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ആലോചിച്ച് കേറിച്ചിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സംഗതി നഷ്ടപ്പെട്ടു. ചിലരുണ്ട് അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ശരിയാവുന്നു, അന്നത് ഇങ്ങനെയാക്കായിരുന്നു, നേരം കളിയാവുന്നല്ലാണ്ട് എന്ത് കളിയാ, അന്ന് അങ്ങനെ ഇരുന്നെങ്കിൽ ഇങ്ങനെയാവുമായിരുന്നു എന്ന് കാര്യമുണ്ടോ? ഇപ്പൊ അങ്ങോട്ടുള്ള ചിന്തിക്കാന്നല്ലാതെ. അപ്പോ അതുകൊണ്ട് കാര്യമില്ല, അതാണ് പക്ഷി പറഞ്ഞെടുത്തൊരു കാര്യം. അപ്പൊ ഇയാൾ വിട്ടു, മരത്തിന്റെ മുകളിലെത്തി, മരത്തിന്റെ മുകളിലെത്തിയപ്പോ പക്ഷിയുടെ രണ്ടാമത്തെ പറയാന്ന്. അപ്പൊ ഈ പക്ഷി പറഞ്ഞു, ഉണ്ടാകാത്തത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണ്ട, ഉണ്ടാകാത്തത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണ്ട. നല്ലൊരു അറിവാണിത്, നിങ്ങൾ കാണുന്നില്ല എത്ര മൊയ്രാമാരാണ് ഈ എന്താണ് ബിസിനസ്, എന്ത് ബിസിനസ്? ചെയിൻ ബിസിനസ്, ചെയിൻ ബിസിനസ്. അതുപോലത്തെ എന്തെല്ലാമോ ചില ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് പൈസ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് കൊച്ചു സമയമ്പോ ഒന്നുമില്ല, ഹലാക്ക്. എത്ര മൊയ്രാമാര് മാത്രല്ല കേട്ടോ, എല്ലാരും ഉണ്ട്. എത്ര ആളാ പെട്ട്, ചിലര് 1 ലക്ഷം റുപ്യ എന്നോ മാസത്തിൽ 5,000 വരും, അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പല്ലേ. പക്ഷേ
അത് കിട്ടു, രണ്ടു മൂന്ന് മാസം കിട്ടു, 5000 കൃത്യത്തിന് കിട്ടു. പിന്നെയോ, പിന്നെ തീരെ കിട്ടൂല കേട്ടോ. പിന്നെ എല്ലാം കൊടുത്ത 15000 കൊടുത്തു, ബാക്കി 85000 ലാഭമല്ലേ പറ്റൂന്. അപ്പൊ ഉണ്ടാകാത്ത കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോയിരുന്നു. രണ്ടാമത് പക്ഷി പറഞ്ഞു കൊടുത്തു കഥ. അപ്പൊ പക്ഷി എന്തെയ്തു, അവിടുന്ന് പറന്ന് മലേന്റെ മോള് കഴിഞ്ഞു. ഇയാളൊരു മൂന്നാമത്തെ പറഞ്ഞു. അപ്പൊ ഈ പക്ഷി പറഞ്ഞു, ഞാൻ പറയണമെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്നെ പിടിച്ചിരുന്ന് വിട്ടതല്ലേ, എന്റെ വയറ്റില് 20 മിസ്കാല് ഏകദേശം 85 ഗ്രാം തൂക്കമുള്ള 2 മുത്തുണ്ടായിരുന്നു, അറുത്ത് കിട്ടായി കിട്ടുന്നു. അപ്പൊ ഇയാൾ, അയ്യോ വിട്ടത് ഭയങ്കര മോശമായി പോയില്ലേ, ഇതിങ്ങനെ ഖേദിക്കുകയാണ്. അങ്ങനെ ഖേദിക്കുമ്പോ ഇയാള് പക്ഷിയുള്ള മൂന്നാമത്തെ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം, രണ്ട് കാര്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ. ഞാൻ നിങ്ങളോട് ആദ്യം എന്താ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയതിനെ സംബന്ധിച്ച് ചിന്തിച്ച് വിഷമിക്കണ്ടാറ്. നിങ്ങളിപ്പോ അയ്യോ എന്നറിയല്ലേ, ഇന്നത് കഴിഞ്ഞതിനെ പറ്റി വിചാരിച്ചിട്ട് എന്ത് കാര്യമുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞല്ലേ. രണ്ടാമത്തത് നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഉണ്ടാകാത്ത ഉണ്ടാവും ഞാൻ വിശ്വസിക്കണ്ട, നിങ്ങൾ ഈ രണ്ടും ഉപകരിച്ചില്ലാലും കഴിഞ്ഞ മൂന്നാമത്തെ പറഞ്ഞതിനെന്താ. ഇയാൾ നിർബന്ധിച്ചവ പറഞ്ഞു, എന്നാ ഞാൻ പറയട്ടെ, എന്നെ തന്നെ പിടിച്ചു തൂക്കി നോക്കിയാൽ 20 മിസ്കാൽ ഉണ്ടാവൂല. 20 മിസ്കാൽ ഒരു 85 ഗ്രാം 90 ഗ്രാം ഒന്നും എന്നെ തൂക്കി നോക്കിയാൽ ഉണ്ടാവൂല. പിന്നെ എങ്ങനെ എന്റെ ബാറ്റിൽ അത്ര തൂക്കുകള രണ്ട് മുത്തുണ്ടാവുക, അത് ആലോചിച്ചാൽ തിരിയുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ ഒരു ആഗ്രഹം, ആഗ്രഹം ദുനിയാവിനോടുള്ളൊരു വല്ലാത്ത ആഗ്രഹം, ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, മനുഷ്യന്റെ ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം ഒന്നും വേണ്ട, അള്ളാഹ് ചെയ്യിച്ചില്ല എന്തായാലും പേര്, അള്ളാഹ് ചെയ്യിക്കാത്ത ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്ത് പേടിക്കാൻ അവിടെ. അഹങ്കാരത്തിൽ നിന്ന് താഴ്മയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനാകണം. അഹങ്കാരമല്ല മനുഷ്യന് വേണ്ടത്, താഴ്മയാണ്. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. താഴ്മയാണ് വേണ്ടത്, വിവരമില്ലാത്തവർ വിവരക്കേട് പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയണം. ഒന്നിന് പത്തരട്ടി മറുപടി പറയണമെന്ന ചിന്ത പറ്റൂല. അതുപോലെ തന്നെ ഒരാളോടും വൈരാഗ്യം പറ്റൂല. നമ്മൾ വളരെ താഴ്മയുള്ളവരാകണം. ഇതുപോലെ ശത്രുതയിൽ നിന്ന് ഗുണകാംക്ഷയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ വാക്ക് കേൾക്കണം. സുബ്ഹാനല്ലാഹ്, ശത്രുതയുണ്ടാക്കുന്ന പണ്ഡിതന്റെ വാക്ക് കേൾക്കരുത്. ബഹിഷ്കരിക്കണം, മാറ്റി നിർത്തണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അത്തരം ആളുകളുടെ വാക്ക് കേൾക്കരുത്. അവരെ സദസ്സിൽ പങ്കെടുക്കരുത്. ബഹിഷ്കരിക്കേണ്ട കാര്യത്തിനാണെങ്കിൽ ബഹിഷ്കരിക്കണം. നിസ്കരിക്കാത്തത് കൊണ്ട് സലാം പറയുന്നില്ല, അത് നല്ലതാണ്. കള്ളു കുടിക്കുന്നത് കൊണ്ട് സലാം പറയുന്നില്ല, നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവ് പറ്റിയിട്ടുണ്ട് എഴുതി വെച്ചില്ലേ മുജാഹിദ്, അതുകൊണ്ട് മുജാഹിദിനോട് സലാം പറയുന്നില്ല, അത് നല്ലതാണ്. അതേ അതുപോലെ അതാ അള്ളാഹിന്റെ ദീൻ മാറ്റിമറിക്കുന്നവര്, അള്ളാഹുവിന്റെ ഹബീബിനെ നിസ്സാരപ്പെടുത്തുന്നവര്, അഹ്ലു ബൈത്തിനെ നിന്ദിക്കുന്നവര്, ഔലിയാക്കളെ കുറ്റം പറയുന്നവര്, ഇമാമിങ്ങളെ പിന്തുടരുന്നതിന് പകരം വിവരക്കേടുകൊണ്ട് പരിശുദ്ധ ദീനെ മാറ്റിമറിക്കുന്നവര്, അത്തരക്കാരുമായി മാറി നിൽക്കുന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. അതിൽ സഹാബത്തിന് തർക്കമില്ലാത്ത നിയമമാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ ഒരു പണ്ഡിതനും തർക്കമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ആക്ഷേപിച്ച് സംസാരിക്കണം, അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കണം, അവരിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ നോക്കണം. നമ്മൾ അവരുമായി ഒരു സ്നേഹബന്ധവും പറ്റൂല. അതിലൊരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല. അതേസമയത്ത് അത്തരക്കാരുമായി അടുക്കുന്നതിനൊരു കുഴപ്പവുമില്ല. അതേസമയത്ത് സുന്നത്ത് ജമാഅത്ത് പറയുന്നവർ ചിലപ്പോ നമ്മളെ സംഘടന അല്ലാത്തത് കൊണ്ട് അവരോട് മിണ്ടാതിരിക്കുക, അവരെ പള്ളിയിൽ കമ്മിറ്റിയിൽ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുമായി ഒരു ബന്ധത്തിനും പോകാതിരിക്കുക. ഇത് അള്ളാഹിന്റെ ദീനല്ല, ദീനിന്റെ നേരെ തലതിരിച്ചുള്ളൊരു നിയമമാണ്, അതുണ്ടാകാൻ പാടില്ല. പടച്ചറബിന്റെ നീ അത് ഹക്ക് ഹക്കായി ഇവിടെ നിലനിൽക്കണം. ഖീബുറുണ്ടാകാൻ പാടില്ല. താഴ്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. എല്ലാവരും രക്ഷപ്പെട്ട് കിട്ടണം.
എല്ലാവരും രക്ഷപ്പെട്ട് കിട്ടണം, എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കണം, എല്ലാവരും വിജയിക്കണം, ഈ പാപപ്പെട്ട എനിക്കും വിജയിക്കണം, എന്റെ സദസ്സിലുള്ളവർക്ക് വിജയിക്കണം, കേരളത്തിലും കർണാടകയിലും ഇന്ത്യയിലുമുള്ള എല്ലാ മോമിനികൾക്കും വിജയിക്കണം. പോരാ, അവര് ലോകത്ത് ഏത് രാഷ്ട്രത്തിലുള്ളവരാണെങ്കിലും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾ എല്ലാവരും വിജയിക്കണം, എല്ലാവരും രക്ഷപ്പെടണം. അതിനെന്നെ കണ്ട് ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾ ഞാൻ ചെയ്യണം, ശരീരം കൊണ്ട് ചെയ്യണം, സമ്പത്ത് കൊണ്ട് ചെയ്യണം. അതല്ലേ ശരിയായ മുഅ്മിനീങ്ങളെ പറയുമ്പോ അല്ലാഹു തആല ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله الله عند بلي الشرير قند الدواني كن نبار سمبت قند الدواني كن نبار أغنى ورحة بشواسم ورسم شولة أدود ودي دين ودي ولا الدوان يسسفند برورتن എസ് വൈ എസിന്റെ പ്രവർത്തനം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം, അതെല്ലാം സജീവമാക്കണം. പക്ഷേ അത് വേറൊരു സംഘടനയിലുള്ളവരെ ചീത്ത പറയാനോ കുറ്റം പറയാനോ നിന്ദിക്കാനോ നിസാരപ്പെടുത്താനോ ആകരുത്. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടിയായിരിക്കണം. നമ്മളൊക്കെ സ്വന്തം നന്നാകണം. സ്വന്തത്തിൽ നന്നാകാതെ മറ്റുള്ളവരെ നന്നാക്കാൻ കഴിയൂല. വളഞ്ഞ വടിക്ക് നേരെയുള്ള നേരുണ്ടാവില്ല. മുത്തരജിസായ വെള്ളം കൊണ്ടൊന്നും കഴുകി വൃത്തിയാക്കാൻ പറ്റൂല. നമ്മൾ നന്നാകണം. നമുക്കാരോടും വൈരാഗ്യം പാടില്ല, വിദ്വേഷം പാടില്ല, വെറുപ്പ് പാടില്ല. നമ്മൾ ശരിക്ക് കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. ജമാഅത്തായി തന്നെ മുതഅല്ലിമീങ്ങൾ നിസ്കരിക്കണം, അല്ലാത്തവരും നിസ്കരിക്കണം. റമദാൻ ആകുമ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി. കുന്നംകുളത്ത് എസ് വൈ എസിന്റെ ക്ലാസ്സാണ്. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നരകത്തിൽ നിന്ന് മോചനം കിട്ടും, അതേപോലെ തന്നെ നിഫാത്തിൽ നിന്ന് കാപട്യത്തിൽ നിന്ന് മോചനം കിട്ടും. 40 ദിവസം മെനക്കെട്ടാ മതി, വെറും 40 ദിവസം. അതെന്താണ്? 40 ദിവസം 5 നേരത്തെ ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുക്കുമ്പോൾ ഇമാം അല്ലാഹു അക്ബർ പറയുമ്പോൾ നമ്മൾ അവിടെ സഫിൽ ഉണ്ടായിരിക്കുക. ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞ ഉടനെ നമ്മൾ നിയത്ത് ചെയ്ത് തക്ബീർ ചൊല്ലുക. അങ്ങനെ തക്ബീർ ചൊല്ലി നിസ്കാരം നമ്മൾ പൂർത്തീകരിച്ച് 40 ദിവസം 5 വഖ്തിലെയും ജമാഅത്തിന് ആ നിലക്ക് പങ്കെടുത്താൽ കുതിബത്തിലഹു ബറാഅതാനി, അവന് 2 വിമോചനം രേഖപ്പെടുത്തും. ഖബറാഅത്തും മിനന്നാരി വബറാഅത്തും മിനന്നിഫാഖ്. അവന്റെ ഈമാൻ തെറ്റി പോവില്ല. അല്ലാഹു കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, നരകത്തിൽ കടക്കേണ്ടി വരൂല. നരകത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഈ ഹദീസ് ഫതുഹുൽ മുഈനിൽ ധരിച്ചിട്ടുണ്ട്. ഞാൻ ആ ക്ലാസ്സിൽ അത് പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ അടാനപ്പള്ളിയിൽ ഒരു പ്രസംഗത്തിന് പോയപ്പോ സ്റ്റേജിൽ നിന്നിറങ്ങും ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. 10,000 റുപ്പിയോ 15,000 റുപ്പിയോ എന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. അദ്ദേഹം എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഞാൻ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയായതാണ്, നിങ്ങളെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കി. 40 ദിവസം അങ്ങനെ ജമാഅത്ത് പങ്കെടുക്കാനുള്ള തൗഫീഖ് പഠിച്ചവൻ തരാൻ വേണ്ടി നേർച്ചയാക്കി. അൽഹംദുലില്ലാ, ഞാനത് പൂർത്തീകരിച്ചു. നേർച്ച പൈസ തരുന്നു, ഞാൻ നേർച്ച പൈസ തന്നു. ഞാൻ പറഞ്ഞു വന്നത് നല്ല ഈമാനുള്ള നല്ല തഖ്വയുള്ള നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ സുന്നത്തെ ജമാഅത്തിന്റെ മുഅ്മിനീങ്ങള്. അവർക്ക് നല്ല നല്ല കാര്യങ്ങള് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹു തആല അവരെ കൽബിൽ അത് ഫലവത്താക്കി കിട്ടിയാൽ അതിന്റെ അവരുടെ ഇബാദത്തിന്റെ ഒരു ചെറിയ അംശം അവരത് കുറയാതെ സംസാരിച്ച നമുക്കും കിട്ടിയാൽ അത് വലിയ ഫലമല്ലയോ? അതുകൊണ്ട് ഓ കാരണവന്മാരെ, പഴയ കാലം പോലെയല്ല. എന്റെ കുട്ടിക്കാലത്ത് ഖുർആൻ മനഃപാഠമാക്കുന്നവർ ഒറ്റ കോളേജും കേരളത്തിലില്ല. ആദ്യമായി മഹാനായ സുൽത്താനുൽമാ ഉസ്താദ് അള്ളാഹുവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും തഖ്വയും നമുക്കും ഏറ്റിത്തരട്ടെ. ഉസ്താദ് ഹിഫ്ളുൽ ഖുർആൻ കോളേജ് തുടങ്ങി. സുബ്ഹാനല്ലാഹ്, എത്രയോ ആളുകൾ പിന്നെ തുടങ്ങി. സിറാജുൽ ഹുദയിൽ ഇപ്പൊ 2-3 എത്രയോ ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ പഠിക്കാനും സൗകര്യമുണ്ടാക്കി. അൽഹംദുലില്ലാ, ഇപ്പൊ എത്ര കുട്ടികളാണ്
ഖുർആൻ മനപ്പാടമാക്കുന്ന മക്കൾ അന്നൊരു സംവിധാനമില്ലാത്തത് കൊണ്ട് ഈ പാവപ്പെട്ട എനിക്ക് ഖുർആൻ മനപ്പാടമാക്കാൻ അവസരം കിട്ടിയില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നിശ്ചയിച്ചതല്ലേ കിട്ടുകയുള്ളൂ. എന്നാൽ ഞാൻ പറയട്ടെ, രണ്ടാമതൊന്നുകൂടി പറയാണ്, ഞാൻ പഠിക്കുന്ന കാലത്ത് ഇന്നത്തതുപോലെയുള്ള ദേവ കോളേജുകളില്ല. കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ് എന്ന പേരിൽ സിറാജുൽ ഹുദയിൽ അതിന്റെ കീഴിൽ രണ്ട് മൂന്ന് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ നമ്മുടെ മുഹിമ്മാത്തിലുണ്ട്. അതുപോലെ സഅദിയുടെ കീഴിലുണ്ടാകാം, മറ്റ് സ്ഥാപനങ്ങളുടെ കീഴിലുണ്ടാകാം. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ്. ഒരു ഭാഗത്ത് അക്കാദമിക് വിദ്യാഭ്യാസം നന്നായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടുകൂടി തന്നെ മറുഭാഗത്ത് ദീനീ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ 700 വിദ്യാർത്ഥികൾക്ക് രണ്ട് മൂന്നാഴ്ച മുമ്പ് കോഴിക്കോട്ട് നിന്ന് സുൽത്താനുൽ ഉലമയും റയീസുൽ ഉലമയും അലിബാബത്തിത്തങ്ങളും ഒക്കെ കൂടി അള്ളാഹു അവർക്കെല്ലാവർക്കും നമുക്കും പടച്ച റബ്ബിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്, സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ മുഹിമ്മാത്തിലുള്ള 100 കുട്ടികൾ സർട്ടിഫിക്കറ്റ് വാങ്ങി, 120 കുട്ടികൾ സിറാജുൽ ഹുദയിലെ കുട്ടികൾ സർട്ടിഫിക്കറ്റ് വാങ്ങി, ആദിബിരുദം വാങ്ങി. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ അതേ പൂനൂരിൽ നിന്ന് വന്ന കുട്ടികൾ, മദീനത്തുന്നൂറിലെ കുട്ടികൾ 128 കുട്ടികൾ സർട്ടിഫിക്കറ്റ് വാങ്ങി. വേറെ പല ദർസുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വന്ന കുട്ടികൾ വാങ്ങി. ഞാനിത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്നറിയോ? ഒരേ സമയത്ത് ഭൗതിക വിദ്യാഭ്യാസവും അതേസമയത്ത് ആത്മീയ വിദ്യാഭ്യാസവും ഒരുപോലെ നേടാനുള്ള സംവിധാനങ്ങളുണ്ടിപ്പോൾ. അങ്ങനെ പഠിപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡോക്ടറാക്കാം, നമുക്ക് വേണമെങ്കിൽ എഞ്ചിനീയർ ആക്കാം, IPSന് വിടാം, IAS വിടാം. ഇൽമ് പഠിപ്പിക്കാൻ എന്റെ കാരണവന്മാർ രക്ഷിതാക്കൾ ശരിയായ ഇൽമ് നാഫിയായ ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ സന്നദ്ധരാക്കണം. എന്റെ പ്രിയപ്പെട്ട ബാപ്പ അല്ലാഹു ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ, തേങ്ങാ കച്ചവടവും അടക്കാ കച്ചവടവും മുളവ് കച്ചവടവും ഒക്കെ നടത്തിയ ഒരു കച്ചവടക്കാരനായിരുന്നു. പക്ഷേ എന്റെ ബാപ്പ എന്നെ ദർസിലയച്ചത് കൊണ്ട് അൽഹംദുലില്ലാഹ് എത്ര മുതാലിമീങ്ങളെ കൂടെ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു, എത്ര ആലിമീങ്ങളെ കൂടെ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അല്ലാഹുവേ ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കണേ അല്ലാഹ്. എന്റെ ബാപ്പക്കും ഉമ്മക്കും അതിന്റെ ഗുണം നൽകണേ അല്ലാഹ്. പഠിപ്പിച്ച ഉസ്താദുമാർക്ക് ദറജ നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ ഉണ്ടാകട്ടെ, അതിന് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സന്നദ്ധരാകണം. ഇപ്പൊ SSLC പരീക്ഷ, അള്ളാഹു നമ്മുടെ കുട്ടികൾക്കെല്ലാം നല്ല വിജയം കൊടുക്കട്ടെ. ഞാനിപ്പോ വരുമ്പോൾ +1 +2 കുട്ടികൾക്ക് ആ ടിക്കറ്റ് കൊടുത്തുകൊണ്ടാണ് നാദാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. അള്ളാഹു ഏതെങ്കിലും ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും ഉന്നത വിജയം നൽകണേ അള്ളാഹ്, നല്ല പുരോഗതി നൽകണേ അല്ലാഹ്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ മക്കളെ SSLC കഴിഞ്ഞാൽ ദേവ കോളേജിലെ കൊണ്ടുപോയി ചേർക്കാൻ നോക്കണം. അതും നന്നായി ശ്രദ്ധിക്കുന്ന ദേവ കോളേജുകളായിരിക്കണം. വെറുതെ പേരിന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്. അതേ ബുധനാഴ്ച വൈകുന്നേരം ആവുമ്പോ ഉസ്താദ് നാട്ടിൽ പോയി, പിന്നെ കുട്ടികൾ കുളത്തുനിന്ന് കളിക്കലാണ്, അല്ലെങ്കിൽ വികൃതി കളിക്കലാണ്. പിന്നെ അദ്ദേഹം ശനിയാഴ്ച രാത്രി എത്തുകയാണ്. ഇങ്ങനെ പോരാ, പൂർണമായി മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിച്ച് പോറ്റി വളർത്തുന്ന ദർസുകൾ, നന്നായി നോക്കുന്ന ദർസുകൾ. ഞാൻ ദർസ് പഠിക്കുമ്പോ എന്റെ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദ് സുബ്ഹാനല്ലാഹ് ആദ്യത്തെ ദിവസം തന്നെ ഭക്ഷണം കഴിക്കാൻ എന്നെ ഒരു സ്ഥലത്തേക്കും വിട്ടില്ല. ഉസ്താദിന്റെ കൂടെ തന്നെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. എന്തിനായിരുന്നു? ഭക്ഷണം കഴിക്കുന്ന മര്യാദകൾ എനിക്ക് പഠിപ്പിക്കാനായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ ചോറ് തിന്ന് പണ്ടേ പരിചയപ്പെട്ടത് ചോറിങ്ങനെ കറിയൊഴിച്ചിട്ട് നല്ല ഒരു ഉരുട്ടയാക്കി തിന്ന് പതിവായിരുന്നു എനിക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്നത്. ഉസ്താദിനെ മുമ്പ് ഞാൻ ഉരുട്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പം ഉസ്താദിനോട് ചോദിച്ചു, ഇങ്ങനെ ഓയെന്ന് പിടിച്ച് ഉരുട്ടിയിട്ട് എന്താ കാര്യം, വായിലെത്തിയാ പൊട്ടി പോകില്ലേ? ഞാൻ പിന്നെ എനിക്ക് ചിരിച്ചിട്ട് കുറേ കാണില്ല, ശരിയല്ലേ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അള്ളാഹു അവിടുത്തെ ദരജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാഹ്.
ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. ഉസ്താദ് വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിച്ച് കുറെ കഴിഞ്ഞിട്ടാ വെള്ളം കുടിക്കുന്നത്. എനിക്ക് ഇടക്കിടക്ക് കുടിക്കാതെ ഭക്ഷണം കഴിക്കാൻ കഴിയൂല. ഒരു പ്രാവശ്യം ഞാൻ പെട്ടു, രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു പോയി ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോ എന്നോട് ചെയ്തെന്തിനാണ്, ഞാൻ ഇടക്കിടക്ക് കുടിക്കണം. അപ്പോഴെന്നോട് പറഞ്ഞു, ഇടക്കിടക്ക് കുടിക്കുന്നത് നല്ലതല്ല. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ ഞാനത് പതിവായി, എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെ മുതല്ലിവീങ്ങള് ഓരോ രംഗത്തും നന്നായി ശ്രദ്ധിച്ച് വളർത്തുന്ന ഉസ്താദുമാർ. സുബ്ഹാനല്ലാഹ്, ജമാഅത്തിൽ ഒരു ദിവസം കുറച്ചങ്ങ് വൈകിപ്പോയി ഈ കുട്ടികള്. ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാനതിൽ പെട്ടോ ഇല്ലേ എനിക്ക് ഓർമ്മയില്ല, കുട്ടിക്കാലമല്ലേ. ഇരിക്കട്ടെ, ജമാഅത്തിന് വൈകിപ്പോയി. ഉസ്താദിന്റെ വകയിൽ ഒരു ക്ലാസ്. ഉസ്താദ് പറയാണ്, ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ നിറയെ വെള്ളമുണ്ട്. അങ്ങനെയുള്ള ആ കുളത്തിൽ നിറയെ വെള്ളമുള്ള സമയത്ത് ഞാൻ അവിടെ ചെന്ന് നോക്കും, കുളത്തിന്റെ കരയിൽ കുറെ തവളകൾ ചത്തുകിടക്കുന്നു. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, വെള്ളം കിട്ടാഞ്ഞിട്ടാണ്, വെള്ളം കിട്ടാഞ്ഞിട്ടാണ് നിറയെ വെള്ളമുള്ള കുളത്തിന്റെ കരയിൽ തവളകൾ ചത്തുകിടക്കുന്നു. പിന്നെ ആ മനസ്സിലായത് പള്ളി താമസിക്കുന്ന നമ്മൾ ജമാഅത്തിനത്തായിട്ട് പറഞ്ഞതാ, ഓ സുഹൃത്തുക്കളെ, ഈ നിനക്ക് മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കുന്ന ആലിമീങ്ങൾ അവരാണ് നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളെ വളർത്തിയെടുത്തത്. അവർക്ക് മസ്അല അറിയാം. ഞാൻ പറയട്ടെ, സങ്കടം പറയട്ടെ, ഈ കൊറോണ കാലത്ത് ഞങ്ങളെ നാട്ടിന്റെ അടുക്കൽ ഒരു ജുമാ നടന്നു. സുബ്ഹാനല്ലാഹ്, ജുമാക്ക് ആളുകൾ വന്നില്ല. സാധാരണ ഒരുപാട് ആളുണ്ടാകുന്ന ജുമാണ്, 40 ആള് വന്നില്ല. ഖുതുബ കഴിഞ്ഞു നോക്കുമ്പോ 40 ആളില്ല. അപ്പൊ മുസ്ലിയാര് പറയാണ്, ഖുതുബ കഴിഞ്ഞു നോക്കുമ്പോ 40 ആളില്ല, അതുകൊണ്ട് നമുക്ക് ജുമാ നിസ്കരിക്കാൻ വകുപ്പില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദുഹർ നിസ്കരിക്കണം, പക്ഷേ ജുമാ തന്നെ നിയ്യത്ത് ചെയ്യണം. ജുമാ നിയ്യത്തിയിട്ട് ദുഹർ നിസ്കരിക്കണം. ഇന്നാലില്ല, ആ നാട്ടുകാരുടെ മുഴുവൻ ജുമയും പോയി, ദുഹറും പോയി. എന്റെ പഠിക്കുന്ന സമയത്ത് നന്നായി പഠിച്ചില്ല, ഗ്രഹിച്ചില്ല, പതുവിൽ വിനോദിയിട്ടുണ്ട്, പക്ഷേ അതവിടെ കൊണ്ടുവച്ചതാണ്, പാടാക്കിയിട്ടില്ല. പിന്നെ കളിക്കാൻ പോയതാണ്, അല്ലെങ്കിൽ വേറെന്തോ പരിപാടിക്ക് പോയതാണ്. ഇപ്പോഴത്തെ മുത്തയല്ലേ നിങ്ങൾ കളിക്കണമെന്നില്ല. ഒരു സാധനം ഉണ്ടല്ലോ കയ്യില്, അതിലില്ലാത്ത ഒന്നുമില്ലല്ലോ. ആവശ്യമുള്ളതുണ്ട്, ആവശ്യമില്ലാത്തതുണ്ട്. ഇതിങ്ങനെ നോക്കി നേരം പോക്കി സുബ്ഹാനല്ലാഹ്, എൽമില്ല, അങ്ങനെയാകരുത്. മുത്തയല്ലീങ്ങളെ, സമയം നഷ്ടപ്പെടുത്തരുത്. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, അല്ലാഹു തആല ചെയ്ത നിയാമത്ത് എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, ദർസ് നിർത്തി, ഉല്ലൂക്കര ദർസ് നിർത്തി. ഇനിയിപ്പോ ശഅബാനിൽ കുറച്ച് ദിവസം ബാക്കിയുണ്ട്, റമദാനും ബാക്കിയുണ്ട്. ഞാൻ പാറക്കടവ് ജുമാഅത്ത് പള്ളിയിലേക്ക് നടന്നു പോകും. അതിനൊരു 2-3 കിലോമീറ്റർ നടക്കണം. അവിടെ ചെന്നാൽ തൈക്കണ്ടി ഉസ്താദ് എന്റെ പഴയ ഉസ്താദാണ്. ഉസ്താദിന്റെ അടുക്കെ പോയിട്ട് ഒരിക്കലും ഞാൻ ഓതിയതാണ് ശറഹു തഹ്ദീബ്, വീണ്ടും ഒന്നുകൂടി ഓതുകയാണ്. അന്ന് ഉസ്താദിന്റെ ബന്ധത്തിൽപ്പെട്ട അബ്ദുറഹ്മാൻ ദാരിമി, അദ്ദേഹം എന്റെ ശരീക്കായിരുന്നു. ആ റമദാനിൽ കിതാബ് ഓതന്നെയാണ്. കാരണം സമയം നഷ്ടപ്പെടുത്തി കൂടാ. മുതഅല്ലിമീങ്ങൾ എപ്പോഴും അവരുടെ ശ്രദ്ധ കിതാബിലായിരിക്കണം. അങ്ങനെ പഠിച്ചിട്ടാ ബഹുമാനപ്പെട്ട താജു ശരിയേക്ക് കുറെ അല്ലിമീങ്ങളായ ശിഷ്യന്മാരുണ്ടായത്. വെറുതെ അല്ല, അധ്വാനിച്ച് പഠിച്ചിട്ടാണ് മുതഅല്ലിമീങ്ങളെ. ഇൽമു എന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ ജീവനല്ലേ? ആ ജീവൻ നമ്മൾ തന്നെയല്ലേ നിലനിർത്തേണ്ടത്? ആരും സംശയം ചോദിച്ചാലും കൃത്യമായി മറുപടി പറയാൻ നമുക്ക് കഴിയണം. അതുപോലെ സാധാരണക്കാർക്ക് ആവശ്യമുള്ള മസ്അലകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ദർസ് നടത്താനും കഴിയണം, പ്രസംഗിക്കാൻ ആർക്കും കഴിയും. പ്രസംഗിക്കാൻ വലിയ ഇൽമൊന്നും വേണ്ട, കുറച്ച് പുസ്തകം വായിച്ച് പഠിച്ചാലും ഇനി വേണ്ട വേറൊരുത്തന്റെ പ്രസംഗം കുറെ യൂട്യൂബിൽ കേട്ടാലും പ്രസംഗ വൈഭവം ഉള്ളവന് പ്രസംഗിക്കാൻ കഴിയും. പക്ഷെ ദർസ് നടത്താൻ അങ്ങനെ കഴിയൂല കേട്ടോ. ദർസ് നടത്തണമെങ്കിൽ മുതഅല്ലിമീങ്ങൾ ഇരുന്ന് മുന്നിൽ വെച്ച് കിതാബ് ദർസ് നടത്തുമ്പോ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. ഇല്ലെങ്കിലോ ഇല്ല, പിന്നെ ഉസ്താദ് മാത്രമേ ഉണ്ടാവൂ, കുട്ടികൾ ഉണ്ടാവൂല. അപ്പൊ നല്ല അറിവ് വേണം, ധാരാളം കിതാബ് മുതാല ചെയ്യണം. നല്ല അറിവുള്ളവർക്കേ ദർസ് നടത്താൻ കഴിയൂ. അതുകൊണ്ട് നല്ല ഉയർന്ന മുദരിസുമാരുണ്ടാകണം. അതിന് നല്ല ദഅവാ കോളേജുകളിൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞേച്ച് പഠിപ്പിക്കണം. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉദ്ദേശിക്കാത്ത കുട്ടികളാണോ, അവർക്ക് ശരീഅത്ത് കോളേജുകളുണ്ട്, നല്ല ഉന്നതമായ ദർസുകളുണ്ട്, അവിടെ അവർക്കും വേണമെങ്കിൽ പഠിക്കാം. പഠനമാണ് നമ്മുടെ ഡ്യൂട്ടി എന്നെന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോടും. അങ്ങനെയുള്ള ആലിമീങ്ങളെ വളർത്തിയെടുക്കലാണ് നമ്മുടെ ബാധ്യതയെന്ന് മുസ്ലിം ഉമ്മത്തിനോട് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തി
അള്ളാഹുവേ മഹാനായ താജു ശരിയാ ഉസ്താദവർകൾ വല്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ചൊരു മഹാനാണ്. ഞങ്ങൾക്ക് അർഹതയുണ്ടായിട്ടല്ല, ചെറിയ ഖിദ്മത്തുകൾ നിന്റെ ദീനിന് ചെയ്യുന്നു എന്ന നിലക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പറയുന്നു എന്ന നിലക്ക് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ച മഹാനാണ് താജു ശരിയാ. ഞങ്ങൾക്കിടയിലുള്ള സ്നേഹം അത് സ്വർഗത്തിൽ കടക്കാൻ നിന്റെ അർശിന്റെ തണലിൽ ഒരുമിച്ചുകൂടാൻ നിമിത്തമാകുന്ന അമലാക്കണേ അല്ലാ. അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ സ്നേഹിക്കുന്നവർ, അവിടുത്തെ കുടുംബത്തെ, അവിടുത്തെ സ്ഥാപനങ്ങളെ, അവിടുത്തെയുമായി ബന്ധപ്പെട്ടവർ ഒരുപാട് കേരളത്തിലൂടെ നീളമുണ്ട്, കർണാടകയിലുണ്ട്. അള്ളാഹുവേ പല സ്ഥലത്തും അവിടുന്ന് ദർസ് നടത്തിയിട്ടുണ്ട്. ഞാൻ മുതഅല്ലിമായ കാലത്ത് വടക്കോട്ട് പ്രസംഗിക്കാൻ വരുമ്പോ, പൂച്ചക്കാട് വേദ പറയാൻ വരുമ്പോ അവിടുത്തെ മുദരിസാണ് ഉസ്താദ്. അതിന്റെ ശേഷം പല സ്ഥലങ്ങളിലും അവിടുന്ന് ദർസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ അതിനു മുമ്പും പല സ്ഥലത്തും ദർസ് നടത്തിയിട്ടുണ്ട്. അള്ളാഹുവേ അവിടുത്തെ മുഴുവൻ ദർസുകളും അവിടുത്തെ ഖബറിലും അവിടുത്തെ ആഖിറത്തിലെ ജീവിതത്തിലും ഫലമുള്ളതാക്കി കൊടുക്കണേ അല്ലാഹ്. സാധുക്കളായ തങ്ങൾക്ക് അതുപോലെ ഇൽമില്ല, തഖ്വയില്ല, സൽസ്വഭാവമില്ല. ഞങ്ങൾ അവിടുത്തെ സ്നേഹിച്ചവരാണ്. ആ സ്നേഹത്തിന്റെ കാരണം കൊണ്ട് അവിടുത്തെയും ഞങ്ങളെയും താജിൽ ഉലമ നൂറുല്ലുലമ താജിൽ ഫുഖഹ അങ്ങനെ തുടങ്ങിയിട്ട് ഈ അടുത്ത് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ കൻസുല്ലുലമ ഞങ്ങളുടെ ആലിമീങ്ങളെ സയ്യിദന്മാർ ആരെല്ലാം വിട്ടുപിരിഞ്ഞു പോയോ അവരെല്ലാവരുടെയും കൂടെ അറസിന്റെ തണലിൽ സാധുക്കളായ ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവരുടെ തറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അവിടുത്തെ കുടുംബത്തിനും ശിഷ്യന്മാർക്കും ശിഷ്യ പരമ്പരകൾക്കും അവിടുത്തോട് സ്നേഹം പ്രകടിപ്പിച്ച അള്ളാഹുവേ വലിയ സ്നേഹം കാണിച്ച പൊയ്യത്തുവർ ജമാഅത്തിലും മറ്റ് ജമാഅത്തുകളിലുമൊക്കെയുള്ള മുഅ്മിനീങ്ങൾക്കും ഇവിടെ ഈ സിറിയയിലും പരിസരങ്ങളിലുമുള്ള മുഅ്മിനീങ്ങൾ അലിമീങ്ങൾ സയ്യിദന്മാർ എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാം നിന്റെ അർശിന്റെ തണലിൽ ഒരുമിച്ചുകൂടാൻ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുറ്റങ്ങളും ഈ മജ്ലിസിൽ നിന്ന് നീ കഴുകിക്കളയണേ അല്ലാ. ഖാറൂൻ മുതലാളി വലിയ അഹങ്കാരത്തോടെ വന്നപ്പോ ഫഹസഫ് നബീ വബിദാരിഹിൽ അർ അവനെയും അവന്റെ വീടും ഭൂമിയിലേക്ക് റബ്ബ് താഴ്ത്തിക്കളഞ്ഞു എന്ന് റബ്ബ് പറഞ്ഞു. ഫമാ കാന ലഹു മിൻ ഫിയതി യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മിനൽ മുൻതസിരീൻ അവന്റെ ധനം കൊണ്ടവനെ സഹായിക്കാൻ ഒരു ടീമും ഉണ്ടായില്ല, സഹായം കിട്ടിയില്ല. وأصبح الذين تمنوا مكانه بالأمس إنلا അതുപോലെ ആയില്ലല്ലോ എന്ന് ദുനിയാവ് വിചാരിച്ച് പറഞ്ഞ ആളുകൾ ഇന്നതാ പറയുന്ന യഖൂലൂന വൈക അന്നല്ലാഹ يَبْسُطُ الرِّزْقَ لِمَنْ يَشَاءُ وَيَقْدِرُ اللَّهُ تَعَالَى ഉദ്ദേശിച്ചവർക്ക് ദുനിയാവിൽ വിശാലതയും അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തല കൊടുസാക്കും. وَيَكَأَنَّ اللَّهَ يَبْسُطُ الرِّزْقَ لِمَنْ يَشَاءُ وَيَقْدِرُ لَوْلَا أَمَنَّ اللَّهُ عَلَيْنَا لَقَسَفَ بِنَا ഇന്നലെ കാറൂനെ പോലെ അയിലല്ലോ വലിയ ഭാഗ്യവാ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ പറയാണ്, അല്ലാഹ് നമ്മളെ രക്ഷപ്പെടുത്തി, അല്ലാഹ് നമ്മക്ക് അനുഗ്രഹം ചെയ്തില്ലെങ്കിൽ നമ്മളും ഭൂമിയിൽ താണു പോയേനെ. വൈക അന്നഹുൽ കാഫിറൂൻ ഒരിക്കലും നന്ദി കെട്ടവർ അവിശ്വാസികൾ വിജയിക്കൂല. യഥാർത്ഥ വിജയം ഈമാനാണ്, തഖ്വയാണ്, നാഫിആയ ഇൽമാണ്, ഇൽമനുസരിച്ചുള്ള പ്രവർത്തനമാണ്. ആ വിജയം സാധുക്കളായ ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. റബ്ബേ ഞങ്ങളെ പിശാചി പറ്റിക്കുന്നു, കിബറും
വേണ്ടാത്ത തോന്നലുകൾ ഉരിയാവും കൊണ്ടുവരുന്നു. ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണേ അല്ലാഹ്. ഹറാമിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി പെടുത്തുന്നു അല്ലാഹുവേ. ഞങ്ങളുടെ തടി ഹവയുടെ ശറിൽ നിന്നും ശൈത്താന്റെ ശറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വലിയ മഹത്വമുള്ള അതിഥിയായ റമദാൻ വരുമ്പോൾ തെറ്റുറ്റങ്ങളെല്ലാം കഴുകി വൃത്തിയായി ഞങ്ങളെ ശുദ്ധിയാക്കി റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങളെ നീ പര്യാപ്തമാക്കണേ അല്ലാഹ്. സജ്ജരാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിലേക്കും അതുപോലെ നമ്മുടെ ജാമിഅ മർക്കസ് അടക്കം ജാമിഅ സഹദിയ അടക്കം മുഹിമ്മത്ത് അടക്കം സിറാജുൽ ഹുദാ അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്ക് സഹായങ്ങളും സഹകരണങ്ങളും തന്നവരുണ്ട്. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചേൽപ്പിച്ചവരുണ്ട്. അവർ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ സദസ്സിലേക്ക് പോകുന്നു. ഞാനിങ്ങനെ ഉസ്താദ് വന്നിട്ട് നിർത്തണം ഇങ്ങനെ വിചാരിച്ച് അല്പം നീട്ടിയതാണ്. അള്ളാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആരും പോയി ബുദ്ധിമുട്ടിക്കാതെ എല്ലാവരും മാറി നിർത്തുക. ഓരോ സ്ഥലത്ത് ഓരോ സേവന ഉസ്താദ് വരുമ്പോൾ ചെയ്യേണ്ട സേവനം എല്ലാവരും മാറി നിർക്കുക. ഉസ്താദിന് സ്വതന്ത്രമായി വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, അതാണ് സേവനം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ لا إله إلا الله والله أكبر الله أكبر ولله